നിങ്ങൾ ആരാണ്? എന്തിനിവിടെ വന്നു? ചോദിച്ചത് കേട്ടില്ലേ? ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നിങ്ങളിവിടെ പുതിയ ആളാണല്ലേ? അതെ. മുമ്പ് ടി വിയിൽ വാച്ച്മാനായിരുന്ന അപ്പുനായരുടെ മകനല്ലേ? അതെ. എന്റെ അച്ഛനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. വല്ലാത്ത കാറ്റ്, ആ ജനലും നടക്കും. ഇന്ന് സന്ധ്യ ആയപ്പോ തുടങ്ങിയതാ ഈ കാറ്റും കുളിരും. ഇരുട്ടായതോടുകൂടി കറണ്ടും പോയി. മാരണം. പൊങ്ങാത്താണല്ലോ. നിങ്ങൾ എന്തിനാ ഈ ഫോട്ടോ എടുത്തത്? കാണാൻ, ഒന്ന് കാണാൻ വേണ്ടി മാത്രം. മനസ്സിലായില്ല. വേദനയുടെ തീനാളങ്ങളുമായി കഴിയുന്ന എനിക്ക് അല്പ ആശ്വാസം കിട്ടുന്നത് ഇവിടെ വരുമ്പോഴാണ്, ഈ ചിത്രം കാണുമ്പോഴാണ്. ഇതെന്റെ അച്ഛന്റെ സുഹൃത്തിന്റെ ചിത്രമാണ്. അദ്ദേഹത്തെ നിങ്ങൾ എങ്ങനെ അറിയും? അദ്ദേഹം നിങ്ങളുടെ ആരാണ്? ആരുമല്ല. പക്ഷേ എന്റെ എല്ലാമാണ്. എന്റെ മനസ്സിൽ ആദ്യം വിരിഞ്ഞ സ്വപ്നമാണ്, എന്റെ സങ്കല്പത്തിലെ രാജകുമാരൻ, എന്റെ ആത്മാവിന്റെ സംഗീതം, എന്റെ ചേട്ടനും ചേട്ടത്തിയും ഏതോ പാർട്ടിക്ക് പോയിരിക്കുക, അതുകൊണ്ടാണ് എന്നെ മാത്രം അയച്ചത്. ഓഹോ, വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തുന്ന അഞ്ചിത്തേക്കാൾ വലുത് ചേട്ടന് പാർട്ടിയാണല്ലേ? വണ്ടി കയറു കുഞ്ഞെ, അല്ലെങ്കിൽ തന്നെ സമയം ഒരുപാട് വൈകി. ട്രെയിൻ 3-4 മണിക്കൂർ വൈകിയാണ് എത്തിയത്. കൂടുതൽ ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് വീടെത്താൻ നോക്കാം. വണ്ടി കയറിയട്ടെ. എന്താ കൃഷ്ണൻകുട്ടി? എഞ്ചിൻ എന്തോ തകരാറ് പറ്റി, ഒന്ന് നോക്കട്ടെ. കുഴപ്പമൊന്നുമില്ല, എഞ്ചിൻ ചൂടായതാ. അവിടെ അടുത്തൊരു അരുവിയുണ്ട്, ഞാൻ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. വെള്ളം തീർന്നു പോയി. വെള്ളം എടുക്കാൻ പോയ ഡ്രൈവറെ കാണാനും ഇല്ല. ഡ്രൈവർ എങ്ങോട്ടാ പോയത്? അതാ അങ്ങോട്ട് പോയിട്ട് കുറെ നേരമായി. വരൂ, പോയി നോക്കാം. കൃഷ്ണൻകുട്ടി,
എന്താ ഇത്? ആരാ നിങ്ങളെ കെട്ടിയിട്ടത്? അറിയില്ല സാർ, മൂന്നാല് പേരുണ്ടായിരുന്നു. വല്ല കള്ളന്മാർ വരെയും ഇങ്ങനെയുള്ള സ്ഥലത്ത് നിൽക്കുന്ന വലിയ അപകടമാണ്. നമുക്ക് വേഗം പോവാം. ഇതാ വെള്ളം എടുക്കും, വേഗം വരും, വരും വരും. നിങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടത്? നീലമല എസ്റ്റേറ്റിലേക്ക്. എന്ന് പറഞ്ഞാൽ എനിക്കറിയാമോ? എനിക്ക് ഇവിടെ വലിയ പരിചയമുണ്ട്. ഏതായാലും മുമ്പോട്ടാണല്ലോ, പോയിക്കോളൂ, ഞാൻ പുറകെ വന്നു. താങ്ക്സ്. ഓടിക്കാൻ വിഷമമൊന്നുമില്ലല്ലോ? ഇല്ല സാർ. ശരി, കേറും. എനിക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ്. പേടിയുണ്ടെങ്കിൽ ഞാനിവിടെ വരാം. വേണ്ട സാർ, ഞങ്ങൾക്ക് ഇവിടുന്ന് വളരെ കുറച്ച് ദൂരേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. നോ മെൻഷൻ പ്ലീസ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സന്ധ്യ കഴിഞ്ഞു തുടങ്ങി. ഇവറ്റക്ക് ഈ ടി വിയിൽ മാത്രമേ വരാനുള്ളൊരു സൗകര്യമുള്ളൂ. വേറെ എത്ര വീടുണ്ട്, എത്ര ടി വി ഉണ്ട്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എത്ര നേരമായി തുടങ്ങിയിട്ട്? ദൈവമേ, എന്നെ സംശയം, പ്രേതങ്ങളെ സംശയം, ലോകത്തെല്ലാരും സംശയം. ഇങ്ങനത്തിനെ എനിക്ക് കിട്ടിയല്ല. മെല്ലെ പറയടി, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അവന്മാരിവിടെ എല്ലാം ചുറ്റി കറങ്ങുന്നു. ഏതാമാരെ? പ്രേതങ്ങളോ? അല്ലാതെ വേറെ ആരാ? അയ്യോ കഷ്ടം, നിങ്ങളാണെന്ന് ആരാ പറഞ്ഞത്? പാട്ടുകാരി ഒരായിരം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പ്രേതം ഇല്ലെന്ന്. എടി, നിന്നോട് പറഞ്ഞാ നിനക്ക് മനസ്സിലാവും ഈ യക്ഷി എങ്ങനെ ഉണ്ടാവുന്ന. നിനക്കറിയോ എങ്ങനെയാ? ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന സ്ത്രീകൾ മരിച്ചു കഴിഞ്ഞാ യക്ഷിയായി. വേല കൈയിരിക്കട്ടെ. ഈ ബ്രഹ്മരക്ഷസം ഉണ്ടാവുന്ന എങ്ങനെയാണെന്നറിയാവോ? അറിയില്ല. ഭാര്യമാരെ സംശയിക്കുന്ന ഭർത്താക്കന്മാർ മരിച്ചു കഴിഞ്ഞാ അവരാണ് ഈ ബ്രഹ്മരക്ഷസായി ഓടി നടക്കുന്നത്. മതി, എനിക്ക് കിട്ടേണ്ടത് കിട്ടി. ഞാൻ ബ്രഹ്മരക്ഷസായിട്ട് പാലമരത്തിന് കയറിയിരിക്കണം അല്ലേ? ആഹാ, ഞാൻ യക്ഷയായിട്ട് പണി കയറിയിരിക്കണോ? വേണ്ടടി, നീ വീട്ടിൽ പോ. വീട്ടിൽ പോയിട്ട് കുറച്ച് എലിവേഷൻ വാങ്ങിയിട്ട് തന്തക്ക് കൂട്, എന്നിട്ട് കൊല്ല്. നീ ബ്രഹ്മരക്ഷസായിട്ട് പാലമരത്തിന് കയറി എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. നീ ഒന്ന് നമുക്ക് പോയി നോക്കിട്ട്. ആണല്ലേ, അങ്ങോട്ടേ. ആണെന്നാണ്? ആരത്? ഇവിടുത്തെ വാച്ച്മാൻ ആണല്ലേ. വരണം. അത് വേണം. നിങ്ങൾ വരണം. ഈ പെട്ടിയൊക്കെ എടുക്കണം, കളിക്കുന്നു. എന്റെ പൊന്ന് സാറേ, തെറ്റിദ്ധരിക്കരുത്. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാ ഏത് സമയത്ത് എങ്ങനെയാ ഏത് രൂപത്തിലാവുമാർ വരെ നമ്മളെങ്ങനെ അറിയും? അപ്പൊ നമ്മളൊന്നൊന്ന് ഉറപ്പിച്ചു നിൽക്കണ്ടേ? താൻ ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? അവന്മാര്. ഏതവന്മാര്? ശരീരമില്ലാത്തവന്മാര്.
ഏതായാലും ഞാൻ ശരീരമുള്ളവരാ. കോഴിക്കോട് നിന്ന് ടെലഗ്രാം ചെയ്തിരുന്നില്ലേ രാജൻ? ഓ ആ സാറാണോ? മുറി കെട്ടി കമ്പി റെഡി സാർ. ആ ജാനമ്മേ, ജാനമ്മേ, കോഴിക്കോട് സാർ വന്നിട്ട് മുറി ഉറക്ക്, ആ ബെഡ്ഷീറ്റൊക്കെ മാറ്റ്. ആ അല്ല വേണ്ട, നീ മുറി ഉറക്കണ്ട, മുറി ഞാൻ തുറന്നോളാം. എന്നെ കൊണ്ട് അങ്ങനെ മുറി തുറപ്പിച്ചുകൂടാ. ഇതെന്റെ ഭാര്യ ജാനമ്മ, ഇവിടുത്തെ കുക്കറാണ്. എന്റെ പേര് അപ്പു. മുറി തുറക്കട്ടെ? തുറക്ക്. ആ ലൈറ്റ് റെഡി. അത് പിടി, ഇത് പിടി, മെല്ലെ പിടിക്ക്. പൊട്ടുന്ന വല്ലതും ഉണ്ടോ അതിനകത്ത്? സാറിവിടെ എത്ര ദിവസത്തെ താമസം ഉണ്ടാവും? ഒന്നൊന്നര മാസം ഉണ്ടാവും. എച്ചിപ്പാറ എസ്റ്റേറ്റ് ഞാൻ വിലക്കെടുത്ത്, അതിന്റെ അറ്റകുറ്റപ്പണികൾ തീരുന്നവരെ ഞാനിവിടെ ഉണ്ടാവും. എച്ചിപ്പാറയോ? എന്താ സാറേ, അവിടെ അവന്മാര് കുറെ അത്തിയുള്ള സ്ഥലമാ. അവന്മാരോ? നിങ്ങൾ അത് ഇതൊക്കെ പറഞ്ഞ ആളെ പേടിപ്പിക്കാതെ സാരമില്ല, പറയട്ടെ. സാറേ, ഇവിടെ ആരെങ്കിലും താമസിക്കാൻ വന്ന ഉടനെ അവരിങ്ങോട്ട് വന്നു കയറുന്നതിന് മുമ്പ് ഇനി ഒരു പ്രേതങ്ങളുടെ കഥ പറഞ്ഞു തുടങ്ങും. വരുന്നവര് പെട്ടിയെടുത്തോണ്ട് പോവുകയും ചെയ്യും. ഏതായാലും ഞാൻ സ്ഥലം വിടില്ല. സാറേ, ഇച്ചിപ്പാറയിൽ ഭയങ്കരയായൊരു രക്ഷയുണ്ട്. എത്രയോ പേരെ ചോര കുടിച്ച് കൊന്നിരിക്കുന്നു. അതിരിക്കട്ടെ, ഇവിടെ എന്നെ അന്വേഷിച്ച് ഫൈലി മൂപ്പൻ എന്നൊരാൾ വന്നിരുന്നു. ഇല്ലല്ലോ, അയാളോട് ഇന്ന് ഇവിടെ വരാൻ പറഞ്ഞിരുന്നു, വന്നാൽ ഇരിക്കാൻ പറഞ്ഞു. ഇപ്പൊ സാറ് ഇവിടെ താമസിക്കാൻ ഉറപ്പിച്ചോ? എന്താ ഇത്ര സംശയം? സാർ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ. സാർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ആ ഒന്നും കഴിച്ചിട്ടില്ലെന്നേ, നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും ഉണ്ടാക്കൂ, ഞാൻ ഒന്ന് കുളിക്കട്ടെ. നീ എന്താ സിനിമ കാണുന്നു? നീ ഈ കിച്ചണിലെ കാര്യം നോക്കിയാൽ മതി, ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. പൊടിയത്ത് പൊടിയത്ത് പോടുന്ന്. ഒരാളെ കണ്ട ഗ്രാഫോൺ പെട്ടിട്ട് പട്ടി നോക്കുന്നവരെ പോടുന്ന്. എന്തോ റെയിൽവേ സ്റ്റേഷനിൽ ചേട്ടനെ കാണാഞ്ഞപ്പോ എനിക്ക് എന്ത് ദേഷ്യം വന്നെന്നോ. ഞാൻ വരാനിരുന്നതാണ്, അപ്പോഴാണ് പാർട്ടിക്ക് പോയേ തീരുന്നു വാസന്തി നിർബന്ധം പിടിച്ചത്. എന്നാലും ഞാൻ എത്ര വർഷം കഴിഞ്ഞിട്ടാ തിരിച്ചു വരുന്നത്? സമയം കിട്ടുമ്പോഴൊക്കെ ബോർഡിംഗിൽ വന്ന് ഞങ്ങൾ രമയെ കാണാറില്ലേ. നിങ്ങൾക്കത് പറയാം, വഴിയിൽ വെച്ച് ഞാൻ എത്ര പേടിച്ചുവെന്നോ. ഏതായാലും നീ രക്ഷപ്പെട്ടല്ലോ, സമാധാനിക്കൂ. പോലീസുകാരും വന്നില്ലല്ലോ ചേട്ടാ. ഞാൻ പരാതി കൊടുത്തില്ല. അതെന്താ? പരാതി കൊടുത്താൽ അവരുടെ പുറകെ നടക്കണം, കോടതി കയറണം, ഇതൊന്നും എനിക്ക് സാധ്യമല്ല. എന്നാലും അറിയിക്കേണ്ടതായിരുന്നു. അയ്യോ, നന്നായി ഉള്ളു അറിയിക്കാഞ്ഞത്. ഇവിടെ ഒരു ചെറിയ കളവ് നടന്നിട്ട് തന്നെ ആ കേസുമായി കളിക്കേണ്ടി വന്നത് 6 മാസമാണ്. പൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പോലീസിൽ പോകാൻ നിന്നാൽ പിന്നെ അതിനെ നേരം കാണൂ. പിന്നെ മേസ്തിരിയോട് ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, പോകുമ്പോഴൊന്നും കൂടി ഓർമ്മിപ്പിച്ചേക്കാം. ഞാൻ നാളെ വരാം. പൈലിമൂപ്പൻ വേണ്ടതെല്ലാം ശ്രദ്ധിച്ചോളൂ. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, പാതിരാത്രിയിലോ, അവന്മാരാരെയും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. പൈലിമൂപ്പൻ രാവിലെ പോയാ മതി, വേണമെങ്കിൽ ഇവിടെ കിടന്നോട്ടെ. അല്ലേ, അടുക്കളയിൽ കിടന്നോട്ടെ. വേണ്ട സാർ, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങുക. പണം വല്ലതും വേണോ? വേണ്ട. താക്കോലിടെ വെക്കണോ? ആവോ. വേണ്ട വേണ്ട, കയ്യിൽ വെച്ചാ മതി. ഒന്നും കൂടി ആലോചിച്ചിട്ട് പോയ പോലെ. ആലോചിച്ചു ആലോചിച്ചു എന്നാ ഇറങ്ങട്ടെ. വിവരമില്ലാത്ത മനുഷ്യന്മാരോടൊക്കെ എന്ത് പറയും? യക്ഷിയുടെ തലമുടി തട്ടിയാ മതി ഇതൊക്കെ ചാവാൻ. അല്ല, ഇതാരാ രമക്കുഞ്ഞോ? കണ്ടിട്ട് വളരെ കാലമായല്ലോ, ഇന്നലെ തന്നെ വന്നല്ലേ. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരായിരുന്നതാ, ചേട്ടനും ചേട്ടനും പാർട്ടിക്ക് പോകണമെന്ന് പറഞ്ഞോണ്ട്. അപ്പോൾ ആ ഇൻകം ടാക്സിന്റെ ചില കടലാസുകളായിട്ട് കോട്ടയത്ത് പോകേണ്ടി വന്നത്. പഠിത്തമോ കഴിഞ്ഞല്ലോ? കഴിഞ്ഞു. ആ സമാധാനായി. ഇനിയെങ്കിലും ജനിച്ച നാട്ടിൽ നിൽക്കാലോ. ചേരവിള്ളേ, ഓ അമ്മയ്ക്ക് പുതിയ കാറ് കാണിച്ചു കൊടുത്തു. ഇല്ല, ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന് കേറിയല്ലേ ഉള്ളു. രമേ, എന്താ ചേട്ടാ? പരീക്ഷ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമ്മാനം തരാമെന്ന് പറഞ്ഞു. അതാ. താങ്ക് യു ചേട്ടാ. ആ ഡ്രൈവർ എവിടെ? ഇതൊന്ന് ഓടിച്ചു നോക്കാൻ. രമയ്ക്ക് ഡ്രൈവിംഗ് അറിയാമല്ലോ. കാർ ഇഷ്ടപ്പെട്ടോന്നറിയാൻ അവളൊന്ന് ഓടിച്ചു നോക്കട്ടെ. ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. ഓവർ സ്പീഡ് ചെയ്യരുത്, സ്ലോ ആയിട്ട് പോണം. Thank you.
ചേട്ടൻ എനിക്ക് വേണ്ടി വാങ്ങിച്ച കാറാണ്, വെറുതെ ഒന്ന് ഓടിച്ചു നോക്കിയതാ. ഓടിച്ചു നോക്കല് കഴിഞ്ഞല്ലോ, വീട് ഇവിടെ അടുത്താണോ? അതെ, അവിടെ എങ്കിൽ വരൂ, ഞാൻ കൊണ്ടുപോയാക്കാം. അയ്യോ, പേടിയാണെങ്കിൽ വേണ്ട. പ്രാവശ്യവും നമ്മൾ കണ്ടുമുട്ടിയത് അപകടങ്ങളിലൂടെയാണ്. എന്നിട്ടും നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. എന്റെ പേര് രമ. ഞാൻ രാജൻ. എന്താ അവിടെ ഒരാൾക്കൂട്ടം? ഇത് രക്ഷിപ്പാറയിലേക്കുള്ള വഴിയാണല്ലോ. നമുക്ക് പോയി നോക്കാം. ഈ യച്ചിപ്പാറേനെ യച്ചി ചെയ്യുന്ന പണിയ സാറേ, ഇതിനു മുമ്പും ഇവിടെ വെച്ച് ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട് യച്ചി. ഇയാളെ അറിയുമോ? അറിയും. എന്റെ എസ്റ്റേറ്റ് കാര്യങ്ങൾ നോക്കാനായി ഞാൻ ഏർപ്പെടുത്തിയ പൈലി മൂപ്പൻ ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ സംസാരിച്ച് പിരിഞ്ഞത്. ഏതായാലും പോലീസിൽ അറിയിക്കട്ടെ. പോലീസിൽ അറിയിച്ചിട്ട് എന്താ കാര്യം സാറേ? പോലീസ് വിചാരിച്ച യച്ചി വല്ലതും ചെയ്യാൻ നോക്കൂ. രമയെ വീട്ടിൽ വിട്ടിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകാം. വേണ്ട, എനിക്ക് ഇവിടെ നിന്ന് അധികം ദൂരമില്ല, ഞാൻ നടന്നു പോയിക്കൊള്ളാം. ഞാൻ പാടിപ്പാടി പറഞ്ഞതാ, പൈലിമൂപ്പാ പോകല്ലേ, പൈലിമൂപ്പാ പോകല്ലേ. ഇപ്പൊ എന്തായി? അവന്മാര് ചില്ലറക്കാരല്ലെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ? ഏ, പിന്നെ എന്താ, പരമ്പരാഗതമായ ഈ വഴി ഉള്ളത് കാരണം നീയും ഞാനും രക്ഷപ്പെടുന്നു. മനസ്സിലായിക്കോ. നമസ്കാരം. കണ്ടിട്ട് എനിക്ക് സംശയം തോന്നുന്നു. എന്റെ പേര് കവി ദിനകരൻ, ദിഗ്വിജയം ദിനകരൻ. അയ്യോ, കവി സാറാണോ? ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഈ ഇടയായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ആളകത്തേക്ക് വിടാറുള്ളൂ. രാജൻ സാറ് പറഞ്ഞു കവി സാറ് വരുമെന്ന്. രാജൻ എന്റെ ഒരു പൂർവ്വകാല സുഹൃത്താണ്. അഭേദ്യമായ സ്നേഹബന്ധത്തിന്റെ തരടിൽ ഓർത്തിണക്കപ്പെട്ട രണ്ട് കണ്ണികളാണ് ഞങ്ങൾ. അപ്പൊ അങ്ങനെയാണല്ലേ. ഞാനെന്നേ സാറിന് റൂം ഇവിടെ നിന്നിട്ടൊന്ന് കാണിച്ചു കൊടുക്ക്. നോ നോ നോ, ഒരു കൂട്ടിലിട്ട കിളിയെ പോലെ കഴിയാൻ ഞാൻ ഒരുക്കമല്ല. ഒരു പറവയുടെ ലാഘവത്തോടെ പ്രപഞ്ചത്തിൽ മേഞ്ഞു മേഞ്ഞു നടക്കാനാണ് എനിക്കിഷ്ടം. അയ്യോ, ഇനിയിപ്പൊ മേഞ്ഞു നടക്കണമെങ്കിൽ സ്വല്പം ബുദ്ധിമുട്ടാണല്ലോ സാറേ. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈ പമ്മി എരുമിയൊക്കെ മേഞ്ഞു നടക്കില്ലേ, അതുപോലെ സാറിന് മേഞ്ഞു നടക്കണം അല്ലേ സാറേ? ഞാനമ്മ സ്വല്പം പട്ട നീ അകത്ത് പോയിട്ട്. എന്തോ പറഞ്ഞേ? അപ്പൊ സാറിന് ഈ സഞ്ചും ഇതെല്ലാം ഒക്കെ തൽക്കാലം സാറ് വേണ്ടേ? ഔട്ട് ഹൗസ് ഇല്ലേ ഇവിടെ? കൊള്ളില്ല സാറേ, അവിടെ ഈ ബെഡും തലേണിയും ഒന്നുമില്ല. പാടില്ല, വെറും നിലത്ത് പുൽപ്പായ വിരിച്ച് തലേണയില്ലാതെ മണ്ണിന്റെ മണമുള്ള കവിതകൾ വരൂ. ആ മണ്ണിന്റെ മണം വരണമെങ്കിൽ സാറ് ഈ മാണത്തിനകത്ത് കയറി കിടന്നാ മതി, എന്നാ മണ്ണിന്റെ മണം വരൂ. സാറുവാ, കാർ ഓടിക്കാൻ അറിയില്ലെങ്കിൽ അത് പറയണം. പുതിയ നല്ല ഒന്നാന്തരം വണ്ടി,
ഇന്നലെ ചേട്ടൻ ഓടിച്ചു നോക്കിയിട്ടാ അതിവിടെ കൊണ്ടിട്ടത്. അപ്പോ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ രമേ. ഇത് നമ്മുടെ വിരോധമുള്ള ആരോ മനഃപൂർവ്വം ചെയ്തതാണ്. ഇവിടെ നമുക്ക് വേണ്ടപ്പെട്ടവര് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് മറ്റുള്ളവർക്ക് എന്ത് കിട്ടാനാ? അങ്ങനെയൊന്നും ചിന്തിക്കരുത് രമേ. യന്ത്രമല്ലേ, എവിടെ വെച്ച് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ നോക്കൂ. ശരി, ഞാൻ പുറത്തൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. രമയ്ക്ക് വലിയ പേടിയാണല്ലേ. സത്യമായിട്ട് ഞാൻ കണ്ടതാ ചേട്ടത്തി, സ്വപ്നത്തിലായിരിക്കും. അവിടെ എങ്ങും ആരുമില്ല രമേ, നീ കിടന്നുറങ്ങിക്കോ. ഇനി അവര് വന്നാൽ? ആരും വരൂല. ഇത്രയും നാൾ നീ ടൗണിൽ ജീവിച്ചുകൊണ്ട് ഇവിടെ വന്നപ്പോ പേടി തോന്നുകയാണ്. ധൈര്യമായിട്ട് കിടന്നുറങ്ങ. വേണമെങ്കിൽ ഭവാനിയും ഇങ്ങോട്ട് അയക്കാം, കൂട്ടി കിടക്കാൻ ആളായല്ലോ. നീ വാ. പേടിക്കണ്ട, കിടന്നുറങ്ങിക്കോളൂ. സത്യം പറഞ്ഞാൽ എനിക്കൊരു പുതിയ അനുഭൂതിയാണ്. ഏകാന്തമായി കാട്ടുപ്രദേശവും സുന്ദരമായ ടൂറിസ്റ്റ് ബംഗ്ലാവും, എത്ര മനോഹരം. അതുകൊണ്ടല്ലേ ഞാൻ പോകുന്നവരെ എന്റെ കൂടെ താമസിക്കാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. രണ്ടു ദിവസം കൊണ്ട് സാറിന് കവിത എഴുതാൻ പഠിക്കുക, മാത്രല്ലേ കൂട്ടുകാരന്. അതെ, നീ ഇപ്പൊ എങ്ങോട്ടാ? എന്റെ പുതിയ എസ്റ്റേറ്റ് വരെ ഒന്ന് പോണം. അവിടെ ഒരു പഴയ ബംഗ്ലാവ് ഉണ്ട്, അത് നന്നാക്കിയിട്ട് വേണം അങ്ങോട്ട് താമസം മാറ്റാൻ. സാറേ, ഒന്നും കൂടി ആലോചിച്ചിട്ട് മതി. ആ ബംഗ്ലാവിലെ ആൾമാരെ കുറിച്ച് ഇനിയും കുറെ കഥകളുണ്ട്. എനിക്കത് മുഴുവൻ കേൾക്കാൻ സമയമില്ല. പറ്റുമെങ്കിൽ ഇവനൊന്ന് പറഞ്ഞു കൊടുക്ക്, കവിത എഴുതാൻ ഒരു പ്രചോദനം കിട്ടട്ടെ. ഞാനിപ്പോൾ എന്റെ പുതിയ പണിപ്പുരയിലാണ്. ഇവിടെ അടുത്ത് ഒരു കല്ലോലിനുണ്ട് അത്രേ. ആ കുമാരനേര മകളാ, ഇവിടെ നടന്നു. അതിലിറങ്ങി ഒന്ന് നീരാടിയിട്ട് വേണം എന്റെ കാടിന്റെ ഗാഥ എന്ന ഖണ്ഡകാവ്യം പൂർത്തിയാക്കാൻ. നിന്റെ കാടിന്റെ ജാഥ പൂർത്തിയാകുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ എത്താം. ശരി, പോയിട്ട്. മോഷ്ടാവേ. സാറേ, സാർ എത്രയാളെ കവിത എഴുതാൻ തുടങ്ങിയിട്ട്? ഞാൻ കൂട്ടക്ഷരം എഴുതാൻ പഠിച്ച കാലം മുതൽ കവിത എഴുതാൻ തുടങ്ങി. സാറ് യക്ഷിയെ പറ്റി കവിത എഴുതിയിട്ടുണ്ടോ? യക്ഷി അങ്ങനെ ഒരു സാധനം ഇല്ല മിസ്റ്റർ. അത് തന്നെ പോലുള്ള വിദ്യാഭ്യാസമില്ലാത്ത അധക്കത വർഗക്കാർക്ക് തോന്നുന്നു. ഞാനാ യക്ഷി എന്ന് പറഞ്ഞ സാറേ. ഞാനാ വിദ്യാഭ്യാസം ഇല്ലാത്തത് അടക്കുന്നവർക്കം.
സോഡ വാങ്ങിച്ചേരാ. ഇവിടുത്തെ മേത്രിയാണ്, അപ്പ പറഞ്ഞിരുന്നില്ലേ. മേസ്ത്രി, രാവും പകലും പണിയെടുത്താലും വേണ്ടില്ല, ബംഗ്ലാവിന്റെ പണി ഉടനെ തീർക്കണം. രാത്രിയിൽ ജോലി ചെയ്യാൻ ഇവിടെ ആരും വരില്ല സർ. അതെന്താ? ഇവിടെ രാത്രി വരാൻ ആളുകൾക്ക് പേടിയാ. ഓഹോ, ശരി. എത്ര ജോലിക്കാരെ വേണമെങ്കിലും വെച്ചോളൂ, എനിക്ക് ഉടനെ ഇങ്ങോട്ട് താമസം മാറ്റി. ഓ, ഞാൻ ഈ എസ്റ്റേറ്റ് എല്ലാം ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. മേസ്ത്രി ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും സർ. എട്ടിപ്പാറയ്ക്കടുത്തേക്ക് പോകണ്ട സർ. അതെന്താ? പൈലൂപ്പനെ പോലെ പലരും അവിടെ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പേടിച്ച് ജീവിക്കുന്നതിൽ അർത്ഥമല്ല. ഈ എസ്റ്റേറ്റിനെ കുറിച്ചും എച്ചിപ്പാറയെ കുറിച്ചും ഒരുപാട് കഥകളുണ്ട് സർ. കഥയോ? എന്ത് കഥ? ഈ എസ്റ്റേറ്റ് സാറ് വാങ്ങുന്നതിന് മുമ്പ് നീലമല എസ്റ്റേറ്റിലെ ഭാസ്കരൻ എന്റെ അച്ഛൻ ഡോഗയായിരുന്നു. അദ്ദേഹത്തെ കബളിപ്പിച്ചാണ് ഈ എസ്റ്റേറ്റ് ഇതിനു മുമ്പുള്ള ഉടമസ്ഥൻ കരസ്ഥമാക്കിയത്. ഈ മലമ്പ്രദേശത്തെ കാട്ടുജാതിക്കാർക്ക് മേനോന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു സർ. ഈ എസ്റ്റേറ്റ് അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടി അവരും പലതും ചെയ്തു സർ. എന്നിട്ട് കാട്ടുമൂപ്പനും മുതലാളിയും തമ്മിൽ വഴക്കായി. എട്ടിപ്പാറയ്ക്ക് അടുത്ത് വെച്ച് കാട്ടുമൂപ്പനെയും കുടുംബത്തെയും മുതലാളി കശാപ്പ് ചെയ്തു. അവരുടെ പ്രേതങ്ങൾ മുതലാളിയുടെ കുടുംബത്തിലെ ഓരോരുത്തരെയായി കൊന്നു പകവിട്ടി. ഇളയ മകൻ മാത്രം രക്ഷപ്പെട്ടു ഓടി. അദ്ദേഹമാണ് സാറിന് ഈ എസ്റ്റേറ്റ് തന്നത്. ഈ പ്രദേശത്തുകാരും ഈ എസ്റ്റേറ്റ് വാങ്ങാതിരുന്നത് ഈ ഒറ്റ കാരണം കൊണ്ടാണ് സർ. എട്ടിപ്പാറയിലേക്ക് പോകുന്നവരെല്ലാം ഈ പ്രേതങ്ങൾ കൊല്ലും. പൈലുമൂപ്പനെയും കൊന്നത് അവരാ. അതിന്റെ പിന്നിൽ പ്രേതങ്ങളാവണമെന്നില്ലല്ലോ. കാട്ടുമൂപ്പിന്റെയും കുടുംബത്തിന്റെയും പ്രേതങ്ങളെ കണ്ടവരുണ്ട് സർ. എന്തോ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല.
ഈ വീടിന് ചുറ്റും എന്തൊക്കെ അവശങ്ങളുണ്ട്? ഇന്നലത്തെ കാര്യം തന്നെ നോക്കൂ. പക്ഷെ ചേട്ടനും ചേട്ടത്തിയും പറയുന്നത് അതൊക്കെ തോന്നലാണെന്ന എനിക്ക് കുഞ്ഞിനെ വിശ്വാസമാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ, പിന്നെങ്ങനെ തോന്നലാവുക? ചേട്ടൻ പിന്നെന്താ പോലീസിൽ അറിയിക്കാത്തെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് അതിശയം. പോലീസ് എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും ദേഷ്യം. ഇന്ന് രാവിലെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യാൻ തുടങ്ങിയതാ, ചേട്ടത്തിയാ വന്ന് മുടക്കിയത്. വേണ്ട വേണ്ട, അതിനിപ്പോ ധൃതി വെക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്കറിഞ്ഞൂടാഞ്ഞിട്ടാണ്, അവൾ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവളാണ്, പട്ടണത്തിൽ പഠിച്ചു വളർന്നവൾ. പട്ടണത്തിൽ പഠിച്ചിട്ടുണ്ട്, ഇന്ന് രമയെ പറ്റി പറയാ. I'm sorry. അയാളെ ഞാൻ മുറിയിലിട്ട് പൂട്ടിട്ടുണ്ട്. വാ. എനിക്ക് അപ്പോഴേ തോന്നി ഇതൊരു തരം വട്ടാണെന്ന്. നിനക്ക് എന്ത് പറ്റി രമേ? ചേട്ടാ പോട്ടെ, സാരമില്ല. സാരമുണ്ട്, എല്ലാം ഇങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുമോ? ഇവിടെ ബുദ്ധിക്ക് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. ചേട്ടത്തി, കഴിയുന്ന വേഗം ഒരു ഡോക്ടറെ കാണിക്കണം. വേണ്ട വേണ്ട, എനിക്കൊരു തകരാറുമില്ല. എന്ന് നീ പറഞ്ഞാ മതിയോ? നിന്റെ പ്രവൃത്തി കണ്ട ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇല്ല ചേട്ടാ, എനിക്കൊന്നുമില്ല. എന്നാ സമാധാനമായിട്ട് കിടന്നുറങ്ങ്. ഞാൻ കുറച്ച് പിലിച്ചു തരാം, അത് കഴിച്ച് കിടന്നുറങ്ങിക്കോ. ഇനി ഇങ്ങനെ അതും ഇതും പറഞ്ഞ് ഓടി വരരുത്. ആ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിച്ചോളൂ, ജോലിക്കാർക്ക് വേണ്ടതെല്ലാം കൊടുത്തോളൂ. ശരി, ഞാൻ നാളെ രാവിലെ വരാം. Thank you.
സാറാണോ? ഞാനമ്മ വീട്ടിലേക്ക് പോയി. കവിസാറാണ് റൂം അടച്ചോ ഒറ്റ കിടപ്പ. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ കരുതിയിട്ട് ഇങ്ങനെ ഇരിക്ക. സാറേ ഞാനേ എന്റെ പൊന്നു സാറേ ഇന്ന് വെള്ളിയാഴ്ച. ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ പറയുന്നത് താനൊന്ന് കേക്ക്. പോയി കഥ ഓർക്ക്. പറഞ്ഞാ മനസ്സിലാവില്ല. ഞാൻ ചെയ്യണ കുണ്ട പഠിക്കട്ടെ. തുറക്ക് തുറക്ക്. അതിനൊന്നും കൂടി നീക്കി വെച്ചാ തുറക്കേ. തുറക്കേ. എന്റെ ഗുരുവായൂരപ്പാ. ലൈറ്റഡ് ലൈറ്റഡ്. കരയരുത്. വീട് എവിടെയാന്ന് പറയൂ, ഞാൻ കൊണ്ടുപോയി വിടാം. ഒരുപാട് പോണം. ഈ കുട്ടി അവിടുത്തെ അവിടെ കൊണ്ടാക്കിയാൽ എന്താ? വേണ്ട സാറേ, ഇത് അവിടെ ഉള്ളതല്ല. അത് നിനക്കെങ്ങനെ അറിയാം? സാറേ ഇതിന് വീടില്ല. പിന്നെ ഇത് സാധനം വേറെയാ. യക്ഷിയാ പനമ്പല താമസം. ചൊവ്വ വെള്ളി കറുത്ത വാവ് വെളുത്ത വാവ് എന്നീ ദിവസങ്ങളൊക്കെ ഇവിടെ ഒക്കെ ചുറ്റിപ്പറ്റി നടക്കും. പിന്നെ പാല പൂത്തോ സ്ഥിരം അതിന്റെ ചൂട്ടാമസം. തന്നെ കൊണ്ട് ഞാൻ തോറ്റു. അവളുടെ വീട്ടുകാരെ വിവരം അറിയിക്കാനാണ് ഞാൻ ചോദിച്ചത്. വീട്ടുകാരെ വിവരം അറിയിക്കണമെങ്കിൽ സാറ് പനമ്പ് കയറേണ്ടി വരൂ. യക്ഷിക്ക് എവിടെയാ സാറ് വീട്? തന്നോട് ചോദിച്ചിട്ട് ഒരേ കാര്യവുമില്ല. രാവിലെ ആ കുട്ടിക്ക് ബോധം തെളിയുമ്പോൾ ഞാൻ ചോദിച്ചു മനസ്സിലായിക്കോളാം. അതിന് രാവിലത്തേക്ക് നമ്മൾ ഉണ്ടെങ്കിലല്ലേ ടൂറിസ്റ്റ് ഹോമിന്റെ മുമ്പിൽ കുറെ നഖവും മുടിയൊക്കെ കിടക്കുന്ന കാണാം. മതി മതി, താൻ എനിക്ക് കിടക്കാൻ മുടി തുറന്നത്. ഞാനമ്മ എനിക്ക് കിട്ടണ്ട് കിട്ടിയടി. നിന്നൊന്ന് കണ്ടിട്ട് മരിക്കാനുള്ളൊരു യോഗമുണ്ട്. അയ്യോ സാർ, അവിടെ ഭയങ്കര ചൂട്. ഇവിടെ ഫാനിട്ടുണ്ടല്ലോ. സാറിന് പേടിയുണ്ട് ഞാൻ ഇവിടെ കിടക്കാൻ? ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മുറി കിടക്കണോ? അല്ല, ഞാൻ ചോദിക്കോളാം അവിടെ. അയ്യോ ഇനിയും അവളും എഴുന്നള്ളിയില്ല. പാച്ചറ ജോലിയും കുക്കറ ജോലിയും എല്ലാം ഞാൻ തന്നെ ചെയ്യണം. പണ്ടാരടങ്ങാൻ സാറെന്നല്ല ഇവിടെ അല്ലല്ലോ കിടന്നത്. പകരല്ലേ യക്ഷി പനമ കയറിയിട്ടുണ്ടാവും. എന്തായാലും പോയി നോക്ക്, വിധി പോലെ വരും. ഭഗവാനെ, സാർ ഇവിടെ തന്നെ ഉണ്ടല്ലോ. കാര്യം എന്തൊക്കെയാണെങ്കിലും സാറേ മര്യാദയുള്ള യക്ഷിയ കൊന്നില്ലല്ലോ. പകലായി പനമ കയറി. ഇനി സാറിന് സംശയമൊന്നുമില്ലല്ലോ. സാർ ഒട്ടും സംശയിക്കേണ്ട, യക്ഷി തന്നെയാ. ഓ പഞ്ചസാര ഇട്ടില്ല സാറേ. എനിക്ക് പിന്നെ ഒരു കാര്യമുണ്ട്. ലക്ഷണം കണ്ട അപ്പൂന് അപ്പ മനസ്സിലാവും. എന്റെ അച്ഛനാണ് സത്യം. അതെനിക്ക് ചെറുപ്പത്തിലേ ഉള്ളതാ സാറേ. ഞാനൊരു കാര്യം പറയാം. ഈ യക്ഷി ഉണ്ടല്ലോ, കഴുത്തിൽ കടിച്ച ഉറച്ച വഴിയ. പിന്നെ ദേഹത്തിൽ ഒരു തുള്ളി രക്തം ഉണ്ടാവില്ല. എന്തായാലും പോയല്ലോ, സമാധാനായി. ഇനിയെങ്കിലും ഈ അപ്പു പറയുന്നത് സാറൊന്ന് വിശ്വസിക്കണം, ഒന്ന് അനുസരിക്കണം. ഇതാ കാപ്പി. എന്താ സാറേ കാപ്പി? എന്താ സാറേ ഈ കൊച്ചു കുട്ടികളുമാരി ഇങ്ങനെ പിണങ്ങുന്നത്? ഓ ഇന്നലെ അപ്പു പറഞ്ഞ അനുസരിച്ചില്ലല്ലോ എന്നൊരു വിഷമം കാണും. ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല വെച്ചാൽ അങ്ങോട്ട് മറക്കണ്ടേ. ഇതാ കാപ്പി. അപ്പുനേരെ, ഞാൻ യക്ഷിയല്ല,
നീലമല എസ്റ്റേറ്റിലെ ഭാസ്കര മേനോന്റെ അനിയത്തിയാണ്. എന്റെ ഭഗവാനെ, ഞാൻ എന്റെ വഴി എടുത്തില്ലല്ലോ. ആ കാര്യം കാണിച്ചാൽ നോക്കട്ടെ, ഭൂമി തന്നെയാണ് നോക്കട്ടെ പൊക്ക്. ആ മതി, ഭൂമി തന്നെ. ഏത് എസ്റ്റേറ്റിൽ എവിടെയായാലും എനിക്കൊന്നുമില്ല, മനസ്സിലായില്ലേ? ഞാൻ പോവാ. മിസ്റ്റർ ഭാസ്കരമനൻ? അതെ. ഞാൻ രാജൻ. വരൂ വരൂ വരൂ. വരൂ ഇരിക്കൂ. താങ്ക് യു. രമ എവിടെ? വിളിപ്പിക്കാം. അപ്പു നേരെ രമയെ വിളിക്കൂ. രാവിലെയാണ് രമയെ കാണാനില്ലെന്ന് അറിഞ്ഞത്. ഞങ്ങൾ ആകെ പരിഭ്രമിച്ചു. അപ്പോഴേക്കും മിസ്റ്റർ രാജന്റെ ഫോൺ വന്നു. ചേട്ടാ, ഇന്നലെ ആരോ എന്നെ കൊല്ലാൻ വന്നു. ഞാൻ രക്ഷപ്പെട്ട് ഓടിയതാ. ഓടുന്ന റോഡിലേക്കാണ്. ചേട്ടനെ വിളിക്കായിരുന്നില്ല? ഞാൻ ചേട്ടനെ വിളിക്കാനാ ഓടി വന്നത്. പക്ഷേ ആ മുറിയുടെ മുന്നിൽ ആരോ നിൽക്കുന്നുണ്ടായിരുന്നു. നീ സ്വപ്നം കണ്ടതായിരിക്കും. അല്ല ചേട്ടാ, ഇത് സത്യമാണ്. പോട്ടെ, നമുക്ക് തർക്കിക്കണ്ട. വാ പോവാ. ഞാൻ ഇനി അങ്ങോട്ടില്ല. അവരെന്നെ കൊല്ലു. ഈ കുട്ടിക്ക് എന്തു പറ്റി? ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്ന് പറഞ്ഞിട്ടാ ഭവാനിനെ കൂട്ടുകിടത്തിയത്. രാവിലെ ഉണർന്നു നോക്കുമ്പോ കട്ടിലൊഴിഞ്ഞു കിടക്കുന്നു. അപ്പൊ അവരെങ്ങനെ അകത്ത് വന്നു? ആരും അകത്ത് വന്നിട്ടില്ല. വന്ന ഭവാനിനെ അറിയായിരിക്കോ? പക്ഷേ ഞാൻ കണ്ടതാണല്ലോ റോഡിലൂടെ ഈ കുട്ടി ഓടുന്നതും പുറകെ കുറെ പേർ ഓടി വരുന്നു. ആ സമയത്ത് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് റോഡിലൂടെ നടക്കുന്നത് കണ്ടാൽ ആരായാലും പിന്തുടരില്ലേ രാജൻ? ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കില്ലേ? സാരമില്ല, ഇനി ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. നീ വേഗം പോയി ഡ്രസ് മാറിയിട്ട് വരും. വസന്തി. വരൂ. മിസ്റ്റർ രാജൻ, പ്ലീസ്. മിസ്റ്റർ രാജൻ, കുട്ടിക്കാലത്ത് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നൊരു സ്വഭാവം രമിക്കുണ്ടായിരുന്നു. അവൾ പഠിച്ചിരുന്ന സ്കൂൾ ഹോസ്റ്റലിലെ മേട്രൺ വരെ അത് കംപ്ലെയിൻ ചെയ്താണ്. അത് സുഖമായതായിരുന്നു. പക്ഷേ ആ രോഗം രമയ്ക്ക് വീണ്ടും ഇപ്പോൾ വന്നിരിക്കുകയാണ്. പക്ഷേ ഉപദ്രവിക്കാൻ ആളുകൾ വരുന്നു എന്നത് വെറും തോന്നലാവാൻ ന്യായമില്ല. അവൾ അങ്ങനെയാണ്, പലതും സ്വയം മനസ്സിൽ സങ്കല്പിക്കും, എന്നിട്ടത് വാസ്തവമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം രാത്രി ഇതുപോലൊരു സംഭവം ഉണ്ടായി. ഒരാൾ അവളെ കൊല്ലാൻ വന്നുവെന്നും അയാളെ അവൾ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നും പറഞ്ഞു. ഉടനെ ഞാൻ പോയി നോക്കി. മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല. അവളെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്നാണ് ഞാൻ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ രാജ? ശരി, എന്നാ അങ്ങനെ. ഓക്കെ. മിസ്റ്റർ രാജൻ, രമ വിവാഹപ്രായമായ ഒരു പെൺകുട്ടിയാണ്. അവളുടെ ജീവിതം തകരരുതല്ലോ. രാജൻ ഈ വിവരങ്ങളൊന്നും ആരോടും പറയരുത്. ഇല്ല മിസ്റ്റർ മേനോൻ, ഞാൻ ആരോടും പറയില്ല. താങ്ക് യു സോ മച്ച്. നോ മച്ച്. സുപ്രഭാതം. ആരായിരുന്നു അതിഥികൾ? താൻ ഈ ലോകത്ത് തന്നെ ആണോടോ? പകുതി സമയം. മറുപകുതിയിൽ കാവ്യദേവതയുടെ ചെറുകളിലേറി സ്വർഗത്തിലൂടെ വിഹരിക്കും. ഇവിടെ എന്തെല്ലാം നടക്കുന്നു താനിത് വലുതും അറിയുന്നുണ്ടോ? എന്റെ ചിന്താഗതി പ്രകാരം അറിഞ്ഞിരിക്കേണ്ടത് അറിയുന്നവനും അറിയാൻ പാടില്ലാത്തത് അറിയാത്തവനുമാണ് മനുഷ്യൻ. മനസ്സിലായോ? വെറും വയറ്റിൽ ഈ ലാത്തിയടി കേട്ടോണ്ടിരിക്കാൻ വിഷമോ? കുറച്ച് കഴിഞ്ഞാവോ. എന്താ പിന്നെ ഞാൻ ആരുമായി സല്ലപിക്കും? അപ്പു 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 പണ്ടാറടക്കം വരുന്നിടത്തിന് മരണമില്ല. അപ്പു, നമുക്ക് സ്വല്പ നേരം സല്ലപിക്കാം. സല്ലപിക്കേ സാറത് കാഞ്ഞി. കല്യാണം കഴിച്ചിട്ട് ഭാര്യയോടൊത്ത് സല്ലപിച്ചാൽ മതി. ഇന്ന് എനിക്ക് ശൗന അത്ര നല്ലതല്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. താനിപ്പോ അന്ധവിശ്വാസങ്ങളുടെ ഭാണ്ഡവും പേര് നടക്കുകയാണ്. ഭാണ്ഡം പേര് നടക്കാൻ ഞാൻ എന്താ കഴുതി? കഴുതയെ ഒരു നികൃഷ്ട ജീവിയായി കണക്കാക്കരുത്. ഇല്ല, കണക്കാക്കുന്നില്ല, രണ്ടൊരു ജാതിയാണല്ലോ. ജാതി മത ഭേദമന്യേ അന്യരുടെ അഴുക്കും ഭാണ്ഡങ്ങൾ ചുമക്കുന്നവനാണ് കഴുത. എന്റെ പൊന്നു സാറൊന്നും ഉണ്ടായിരിക്കേ. പ്രപഞ്ചത്തിന്റെ ജീവനാടിയാണ് കഴുത. അല്ലിറാണി പ്രഭയാണ് കഴുത. സങ്കടല്ലോ സാറേ. കഴുതേ ഓവർ കഴുതേ കഴുമരമേറി വാ കഴുതേ. ഇടയ്ക്കിടയ്ക്ക് തലവേദനുണ്ടാകാറുണ്ടല്ലേ? ചേ, ഇടയ്ക്കിടയ്ക്ക് തലവേദനുണ്ടാകാറുണ്ടല്ലേ? ഇല്ല, ഉണ്ടാകണമെന്നില്ല. ദിവാസ്വപ്നങ്ങൾ കാണാറുണ്ടോ? ലൈക് സ്വപ്നാടനം? കാണാറില്ല.
കാണണമെന്നില്ല. ഭീകരത നിറഞ്ഞ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? ഇല്ല. ഇല്ല, വായിക്കണമെന്നില്ല. ഏകാന്തത ഇഷ്ടമാണല്ലേ? അല്ല. ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. മറവി ഉണ്ടാകാറുണ്ടല്ലേ? ഇല്ല, ഉണ്ടാകണമെന്നില്ല. തലച്ചോറിന്റെ പ്രവർത്തനം ഒരു ഭീകരത രീതിയിലാണ്. ഐ വിൽ മേക്ക് ഇറ്റ് ഓൾ ഇറ്റ് സാരമില്ല, ടേക്ക് ഇറ്റ് ഈസി. ചേട്ടാ, എനിക്കൊരു അസുഖമില്ല. ഇതാണ് കൃത്യമായ രോഗലക്ഷണം. ഇപ്പൊ ഈ മരുന്ന് കൊടുക്ക്, പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വിടുവാ. ടേക്ക് ഇറ്റ് ഈസി, ഷീ കാൻ സ്ലീപ് വെരി വെൽ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനി അവൾ ഉറങ്ങട്ടെ. ആകർഷണീയമായ ഭൂവിഭാഗം. ഈ ചെടികൾക്കെല്ലാം ദിവസവും വളമിട്ട് വെള്ളമൊഴിക്കും. ഒരു മാസത്തിനുള്ളിൽ നമുക്കിവിടെ മനോഹരമായ ഒരു പൂന്തോട്ടം ഉണ്ടാക്കും. പിന്നെ പനീർ പൂവിന്റെ സുഗന്ധം ആസ്വദിച്ച് തീരക്കാടുകളുടെ സംഗീതം ശ്രവിച്ച് മനോഹരമായ ഈ പശ്ചാത്തലത്തെ കുറിച്ച് എനിക്കൊരു കവിത എഴുതണം. ഞാനിവിടെ സ്ഥിരതാമസമാകുമ്പോ നീയും കൂടെ പോന്നു. ഈ ബംഗ്ലാവിന്റെ ഒരു വശം മുഴുവൻ നിനക്കായിട്ട് വിട്ടു തന്നേക്കാം. ഒരു ഹിപ്പോക്രാക്കാവൻ എന്നെ കിട്ടില്ല. ബംഗ്ലാവിൽ നിന്ന് എഴുതുന്ന കവിതയുടെ മണം ബംഗ്ലാവിൻ്റെ മാത്രമാണ്. എനിക്ക് വേണ്ട മണം മണ്ണിൻ്റെതാണ്. എന്നാൽ ആ കുന്നിൻ ചെരുവിൽ നിനക്കായിട്ടൊരു പർണശാല ഞാനങ്ങ് പണിയിച്ചു തരാം. ഗുഡ്. വിശ്വസാഹിത്യത്തിലെ സ്വർണമുദ്രയാകേണ്ട കവിത ഒരു പക്ഷേ ഞാൻ ഇവിടെ ഇരുന്നായിരിക്കും എഴുതുക, ആർക്കറിയാം. എന്നാൽ അത് നടക്കട്ടെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. കളഞ്ഞു അതിന്റെ മനോഹാരിത. തോട്ടക്കാരാ, ചെടികൾ ചട്ടികളിൽ വളരരുത്. വേലിക്കെട്ടുകളില്ലാത്ത സ്വതന്ത്രമായ ഒരു ലോകത്ത് വളരാൻ നാം ഇവയെ അനുവദിക്കുക. അതെങ്ങനെയാ സാറേ? ഞാൻ കാണിച്ചു തരാം. ഛേ, മാറിക്ക്, രചനയ്ക്ക് കൂട്ടൽ എനിക്ക് ആരും വേണ്ട. സർഗശക്തിയുടെ പ്രകടമായ രൂപം ഞാൻ കാണിക്കാം. മണ്ണിൽ ഞാൻ കവിത രചിക്കും. മണ്ണേ, ആരാണ്?
കുഞ്ഞിനോടൊരു കാര്യം പറയണമെന്ന് കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു. എന്താ? കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ ഈ വീട്ടിൽ താമസിക്കുന്നത്. കുഞ്ഞിനാപത്ത. ഞാൻ പിന്നെ എങ്ങോട്ട് പോകും? എങ്ങോടെങ്കിലും ഓടി രക്ഷപ്പെട്ടുള്ളൂ. നിങ്ങളുടെ അച്ഛന്റെ കാലം മുതലേ ഞാനിവിടെ ഉള്ളതാ. കുഞ്ഞും ചേട്ടനും തമ്മിൽ എനിക്കൊരു വ്യത്യാസമില്ല. പക്ഷെ അറിയാവുന്ന കാര്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുഞ്ഞിന്റെ അച്ഛൻ മരിക്കുമ്പോ ലക്ഷക്കണക്കിനുള്ള സ്വത്തുക്കൾ നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. കുഞ്ഞു മരിച്ചാൽ ആ സ്വത്തിന്റെ എല്ലാം അവകാശം ചേട്ടനായിത്തീരും. ബാക്കി കാര്യം ഞാൻ പറയേണ്ടല്ലോ. എന്റെ ചേട്ടൻ എന്നെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പണത്തിനുള്ള ആഗ്രഹം മനുഷ്യനെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കും കുട്ടി. ഈ എസ്റ്റേറ്റിലുള്ള ആരും മേനോന്റെ വാക്ക് വിട്ടു നടക്കില്ല. ഈ ഞാൻ ഉൾപ്പെടെ. വാസന്തിയമ്മയുടെ അനീത്തിയുടെ കല്യാണത്തിന് നാളെ ചേട്ടനും ചേട്ടത്തിയും പോവും. കുഞ്ഞിനെയും വിളിക്കും. കുഞ്ഞു കൂടെ പോയാൽ മടങ്ങി വന്നു എന്ന് വരില്ല. ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനി സൂക്ഷിക്കേണ്ടത് കുഞ്ഞാ പറഞ്ഞത്. അയാളെയാണ് അന്ന് ഞാൻ റോഡിൽ വെച്ച് കണ്ടത്. അയാളെയാണ് ഞാനിന്ന് മുറിയിൽ പൂട്ടിയിട്ടത്. രമേ എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? അയാൾ വളരെ കാലമായി നമ്മുടെ എസ്റ്റേറ്റിൽ ഒരു ജോലിക്കാരനാണ്. ശരിയായിരിക്കും ചേട്ടാ, പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അയാൾ മുഖം തിരിച്ചത് കണ്ടില്ലേ? കണ്ടോ കണ്ടോ, ഇതാണ് എനിക്ക് പിടിക്കാത്തത്. അയാളെപ്പോലെ വിശ്വസ്തനായ ഒരു ജോലിക്കാരനെ കിട്ടാൻ തന്നെ പ്രയാസമാണ്. ചേട്ടത്തി, നിന്റെ ബുദ്ധിക്ക് എന്തോ കാര്യമായ തകരാറ് പറ്റിയിട്ടുണ്ട്. രമേ, നീ മരുന്നുകളൊക്കെ കൃത്യസമയത്ത് തന്നെ കഴിക്കുന്നുണ്ടോ? ആ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. രമേ, അടുത്ത ആഴ്ച വാസന്തിയുടെ അനിയത്തിയുടെ കല്യാണമാണ്. കല്യാണം ഭംഗിയായി നടത്തി കൊടുക്കാനുള്ള ചുമതല ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്ക് നാളെ തന്നെ പുറപ്പെടണം. ഞാൻ വരുന്നില്ല ചേട്ടാ. അതെന്താ? ഒന്നുമില്ല. ഓ, എന്റെ വീട്ടിലേക്ക് വരാൻ കുറച്ചിലായിരിക്കും. നീ ഇവിടെ ഉണ്ടായിട്ട് കല്യാണത്തിന് വരാതിരുന്നാൽ അത് തെറ്റല്ലേ രമേ? ചേട്ടനും ചേട്ടത്തിയും പോയാൽ മതി, അതാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒറ്റയ്ക്ക് നീ ഇവിടെ എങ്ങനെ കഴിയും? ശേഖരപിള്ളയും ഭവാനി അമ്മയൊക്കെ ഉണ്ടല്ലോ. കല്യാണം കഴിഞ്ഞാലും ഞാൻ വരാൻ അല്പം താമസിച്ചേക്കും. എനിക്ക് ആ റബ്ബർ സീറ്റിന്റെ കാര്യമൊന്ന് അന്വേഷിക്കണം. സാധിച്ചാൽ അത് വാങ്ങാനുള്ള ഏർപ്പാട് ചെയ്തിട്ടേ ഞാൻ വരൂ. സാരമില്ല, എന്തായാലും ഞാൻ വരുന്നില്ല. സുപ്രഭാതം. ഗുഡ് മോർണിംഗ്. ഇതാണ് ഞാൻ പറഞ്ഞ ദിക് വിജയം. ദിനകരൻ. അതെ, ഇരിക്കൂ. ഇരുന്നോളൂ. വെരി ഗ്ലാഡ് ടു മീറ്റ് യു. എന്റെ കവിതാസാഗരത്തിൽ ആറാടാറുണ്ട്. സംഗതി മനസ്സിലായില്ലേ? വട്ട. യെസ്, ഇത് തുടക്കമാണ്. അതെ, ഐ വിൽ മേക്ക് ഇറ്റ് ഓൾ റൈറ്റ്. ഡോക്ടർ, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെന്താ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ മണ്ണിന്റെ മണമല്ലോ കവിതകൾ. മണ്ണ് എന്റെ ജീവനാണ്. വട്ട. മണ്ണിൽ പിറന്നു ഞാൻ, മണ്ണിൽ വളർന്നു ഞാൻ, മണ്ണായി മാറി ഞാൻ, മൺപാത്രമായി ഞാൻ. ഇവിടെ നടന്ന് നടന്ന് ഞാൻ കോശവും എഴുതിയല്ല ഇവിടെ. എന്നിട്ട് സംശയമുണ്ടെങ്കിൽ ചോദിക്കൂ ആരാധക. സ്വപ്നങ്ങൾ കാണാറുണ്ടോ? സ്വപ്നങ്ങളാണ് എന്റെ സ്വത്ത്. സ്വത്താണ് എന്റെ സ്വപ്നം. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫിലോസഫി. ഷോക്ക് ട്രീറ്റ്മെന്റ് ഇമ്മീഡിയറ്റ്ലി. അപ്പോ ആ പറഞ്ഞ ഇംഗ്ലീഷിന്റെ അർത്ഥം എന്താണ്? കവിതാന്റെ കവിതകളെല്ലാം ബുക്ക് ആക്കാം എന്ന് പറയുന്ന സാർ. അതെ, ശരി. ഷോർട്ട് ട്രീറ്റ്മെന്റ് അല്ല, വെടി വെച്ചാലും ഭഗവാൻ ഇതിന്റെ ഭ്രാന്ത് മാറും തോന്നുന്നില്ല. അപ്പൊ അപ്പു അപ്പു ഇപ്പൊ പറഞ്ഞ മലയാളത്തിന്റെ അർത്ഥം എന്താണ്? മലയാളത്തിന്റെ അർത്ഥം അത് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്റെ പൊന്നു ഡോക്ടറെ, എനിക്ക് ഇതുവരെ അവന്മാരുടെ ശല്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതും രാത്രിയിൽ. സഹിക്കാം. ഇത് രാത്രിയും പകലും ഒരുപോലെ. എന്താ
ഡോക്ടർ, ഇതിന് എന്തെങ്കിലും പരിഹാരമാർഗം ഉണ്ടായിത്തരണം. Yes, I will try. ഈ കവിതാസാഗരത്തിൽ പെട്ട് ഞാൻ മരിക്കാറായി, എന്നെ ഒന്ന് കരകയറ്റണം. I mean, you are കരകണക്കടൻ. രണ്ടിനും വട്ടാണല്ലോ ഈശ്വര, എനിക്കും വട്ടാവോ? കരകാണ കടലേ കടലേ. തരുത്, പാടിക്കൊണ്ടേയിരിക്കും എന്റെ നിരകര കവി. കരകാണ കടലേ നിലക്കടലേ അറബിക്കടലേ മക്കളെ, കടലിന്റെ മക്കളെ, കടലിന്റെ മക്കളെ, കടലിന്റെ മക്കളെ, മക്കളെ, കടലിന്റെ മക്കളെ. ഈശ്വര, രണ്ടിന് പാട്ടാണോ? എനിക്ക് പാട്ടായോ? ശരവിളേ, ഞങ്ങൾ പുറപ്പെടുകയാണ്, വരാനല്പം താമസിച്ചേക്കും. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. റോബർട്ട്, അത്യാവശ്യം എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ എന്റെ അഡ്രസ് കയ്യിലുണ്ടല്ലോ. എന്നാ ചെലവിനത് വെച്ചോ. ആ, രമയെ കണ്ടില്ലല്ലോ, അവളെവിടെ? രമേ, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ശേഖരപിള്ളയെയും ഭവാനിയമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട്. രമയെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. രമ വന്നില്ലെങ്കിലും എന്റെ അനുജത്തിയുടെ കല്യാണം നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. പോയിട്ട് വരാം. യക്ഷികൾ ആശ്രയം നൽകും യക്ഷന്റെ കക്ഷിതൻ, യക്ഷന്റെ കക്ഷിതൻ, യക്ഷന്റെ കക്ഷിതൻ. കൽപ്പര കക്ഷികൾ അത് പറ്റില്ല, എന്നാ പക്ഷി മൃഗാദികൾ എൻ കക്ഷികൾ അതും പറ്റില്ല. എന്താ സാറേ? അപ്പുവോ? ആ, എന്താ കവിത വരണില്ല അപ്പു? ആ ഒരു ചൂട് ചായ ഉണ്ട്. ചാരായോ? വേണ്ട സാറേ, ചാരായോ സാറിന്റെ ശരീരക്കൂറിന് അത്ര പറ്റിയത്. അല്ലെങ്കിൽ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചേരാനും പോകുന്നില്ല. കേട്ടില്ലേ ഒരു ശുനകന്റെ സംഗീതം? പിന്നെ ഞാൻ എങ്ങനെ കവിത എഴുതും? അതെന്താ സാറേ, പഞ്ചേന്ദ്രിയങ്ങളും കേന്ദ്രീകരിച്ച് നീറുകീറിയാണ് ഞാൻ കവിത എഴുതാറ്. സാറേ, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കാ, സാറെന്താ കോൺട്രാക്ട് എടുത്തുണ്ടോ ഇത്ര മാസം കൊണ്ട് ഇത്ര കവിത എഴുതി കൊടുക്കാമെന്ന്? സാറേ, ഈ നീറി നീറി കവിത എഴുതുന്നതിന് ഭേദം എഴുതാതിരിക്കല്ലേ? പാടില്ല, എഴുതാൻ വേണ്ടി ജനിക്കപ്പെട്ടവനാണ് ഞാൻ. യെരുസലേമിൽ യേശുക്രിസ്തു നിന്നവർക്കും പീഡിതർക്കും വേണ്ടി ജനിച്ചപ്പോൾ ഇവിടെതാ ഒരു ദിനകരൻ കവിതാസ്വാദകർക്ക് വേണ്ടി ജനിച്ചു. സ്ഥലം തെറ്റിപ്പോയി. അവിടെയാണ് ദൈവം. ഞാൻ ജനിക്കേണ്ടടത്ത് നീ ജനിച്ചു. സാറൊരു കാര്യം ചെയ്യ്, ഇവിടെ ഇരുന്നിട്ട് വെളുപ്പാൻ കാലാകുമ്പോഴേക്ക് എങ്ങനെ കവി എഴുതീർക്ക്? അതിന് മണ്ണിന്റെ മണം വേണം അപ്പു. ഇത് കഴിഞ്ഞ ജന്മത്തിൽ പെരിച്ചാഴി ആയിരിക്കും. എന്താ പറഞ്ഞത്? ഇതിന് ഞാൻ പോയിട്ടൊരു പരിഹാരം ഉണ്ടാക്കി വരാം. മണ്ണിന്റെ മണത്തിലെ ഞാൻ പോയിട്ട് വരാം. യക്ഷന്റെ കക്ഷി തൻ, യക്ഷന്റെ കക്ഷി, യക്ഷൻ, യക്ഷന്റെ കക്ഷിയൻ. യക്ഷനും യക്ഷിയും യക്ഷിതൻ കക്ഷിയും, കക്ഷിതൻ കുക്ഷിയും. എന്താണ് മണ്ണ്? എന്തിന്? സാറിന് കവി ചെയ്താൽ മണം വേണ്ടേ? എന്തിന്റെ? മണ്ണിന്റെ. ആജ്ഞൻ, നീപുണൻ, ചാണക്യൻ. Thank you, good night, sir. Sir, sir. നിർത്തണം സാറേ, നിർത്തണം. പാടരുത്. പാടി അവന്മാർ കേൾക്കും, അവന്മാർ വരും. വരൂ. എന്നാ വരട്ടെ? എന്റെ പൊന്നു സാറേ, ഞാൻ പറയുന്നത് സത്യമാണ്. ഞാനിവിടെ ജോലിക്ക് വരുമ്പോൾ ഞാൻ ഒരു ഒന്നാന്തരം പാട്ട് തന്നെ ആയിരുന്നു. എന്റെ നാട്ടിൽ എന്നെ എന്താ വിളിക്കാൻ അറിയോ? നാടൻ്റെ ആപ്പി, നാടൻ്റെ ആപ്പി. ഞാൻ അത്ര നന്നായിട്ട് പാടിയിരുന്നു. ഒരു ദിവസം ഒരു സന്ധ്യ കഴിഞ്ഞ് കാണും, ഞാൻ എൻ്റെ ഉമ്മർത്തിരുന്നിട്ട്
ഒരു പാട്ട് പാടും, ഒരു ഷോ കാണും. ഞാൻ സാധാരണ പാടുമ്പോൾ ഇങ്ങനെ കണ്ണടച്ചിട്ട് പാടുക. ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ എൻ്റെ ചുറ്റും അമ്മമാരിൽ നിന്നിട്ട് ഇങ്ങനെ നൃത്തം ചെയ്യുക, ഒരു ഗ്രൂപ്പ് ഡാൻസ്. അവിടുന്ന് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പുക ഇങ്ങനെ 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 വന്നു ഇങ്ങനെ മൂടി പെട്ടെന്ന് അവർ മൺമറിഞ്ഞു പോയി. സത്യമാണ് സാറേ, ഞാനും കുറെ കാലമായി അവരെ ഒന്ന് കാണണമെന്ന് വിചാരിക്കുന്നു. വരുമെന്ന് നോക്കട്ടെ. തെളിച്ച വഴിക്ക് നടന്നില്ല, നടന്ന വഴിക്ക് അവിടെ തെളിക്കുക. എനിക്കെന്താ, എനിക്കൊരു വിരോധമില്ല. പാടിക്കോളൂ, പാടിക്കോളൂ. പാനത്തു നിന്നും വഴി തെറ്റി വന്നൊരു മാണിക്യമുത്തിന്റെ മുന്നിൽ വീണു. പൂനില ബിന്ദുവോ തൂമഞ്ഞു തുള്ളിയോ അജ്ഞാത ദേവി തൻ തിരുരൂപമോ. മാനത്തു നിന്നും വഴി തെറ്റി വന്നൊരു മാണിക്യമുത്തിന്റെ മുന്നിൽ വീണു. ഏകാന്തമാം എന്റെ സ്വപ്നങ്ങളേ തോ ദിവ്യാനുഭൂതി തന്നാദങ്ങളായി. ഏകാന്തമാം എന്റെ സ്വപ്നങ്ങളേതോ ദിവ്യാനുഭൂതി തന്നാദങ്ങളായി. ആനാദ വീചിയിൽ നർത്തനമാടാൻ സങ്കൽപ്പദേവതേ നീ വരില്ലേ. മാനത്തു നിന്നും വഴി തെറ്റി വന്നൊരു മാണിക്യമുത്തിന്റെ മുന്നിൽ വീണു. മാനസവേദി തൻ വാഗായനങ്ങളിൽ നിൻമുഖം കണ്ടു ഞാൻ കോരിത്തരിച്ചു. മാനസവേദി തൻ വാഗായനങ്ങളിൽ നിൻമുഖം കണ്ടു ഞാൻ കോരിത്തരിച്ചു. എന്നാത്മതന്ത്രിയിൽ രാഗമുണർത്താൻ എന്നും നിനക്കായി ഞാൻ കാത്തിരിപ്പൂ. മാനത്തു നിന്നും വഴി തെറ്റി വന്നൊരു മാണിക്യമുത്തെൻ്റെ മുന്നിൽ വീണു. പൂനില ബിന്ദുവോ തൂമഞ്ഞു തുള്ളിയോ അജ്ഞാത ദേവി തന്തിരുരൂപമോ. മാനത്തു നിന്നും വഴി തെറ്റി വന്നൊരു മാണിക്യമുത്തിൻ്റെ മുന്നിൽ വീണു. എന്റെ പൊന്നു സാറ് തുറക്കല്ലേ. ഇപ്പം എന്താ ഞാൻ പറഞ്ഞു, അവന്മാര് വരും എന്ന് പറഞ്ഞ വരുമോ? താരൊന്ന് പോറോ. തുറക്കരുത് സാറ്, എന്റെ പൊന്നു സാറ് ചതിക്കരുത്, തുറക്കരുത്. അയ്യോ, ഇന്നത്തെ കാര്യം പോക്കല്ലേ. ഈശ്വര, എന്താ ചെയ്യാ സാറ്? എന്റെ പൊന്നു സാറേ, ഇതിലിവിടെ എഴുത്തണ്ട. ഇത് യക്ഷം നടന്നോണ്ട് ഒരു അപകടമാണത്. ഇതോ, ഇത് യക്ഷം പിശാചി ഒന്നുമല്ല. അന്ന് ഞാൻ രക്ഷപ്പെടുത്തിയ പെൺകുട്ടിയില്ലേ രമ? അയ്യോ സാറേ, അവന്മാര് വിചാരിച്ച ആരുടെ വേഷത്തിൽ വരാൻ സാധിക്കൂ? പറയൂ, എന്താ ഉണ്ടായത്? അവരിന്ന് എന്നെ പിടിക്കാൻ വന്നു. ഞാൻ രക്ഷപ്പെട്ട് ഓടി. അവരെന്റെ പുറകെ ഉണ്ട്. ഇവിടെ ഇരിക്കും, ഞാൻ നോക്കിട്ട് ഇരിക്കൂ.
ഇതെന്താ കുഞ്ഞ്? വീട് മുഴുവൻ ഞാനും ഭവാനിയും പരതി നോക്കി. പുറത്തേക്ക് വരുമ്പോ വാക്കൊന്നും പറഞ്ഞിട്ട് പോകുന്നു. ഇന്ന് അവര് വന്നു, ഞാൻ രക്ഷപ്പെട്ട് ഓടിയതാ. അവരിവിടെയും വന്ന് കുഴപ്പമുണ്ടാക്കി, ഞാനുമായി ഒരു ഏറ്റുമുട്ടൽ വരെയായി. അതൊക്കെ ഇരിക്കട്ടെ കുഞ്ഞെ, ഞാൻ ശ്രദ്ധിച്ചോളാം. വരൂ. ഇല്ല, ഞാൻ അവിടേക്കില്ല. പിന്നെ ഞാൻ ഇവിടെ താമസിച്ചോളാം. ഒറ്റയ്ക്ക് ഇവിടെ താമസിച്ചാൽ ചേട്ടൻ ഇഷ്ടപ്പെടില്ല. ചേട്ടൻ വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ശത്രുക്കൾ പുറകെ ഉള്ളപ്പോ ഈ പെൺകുട്ടി എങ്ങനെ അവിടെ കഴിയും? എന്നാ പറ്റും, നമുക്ക് പോലീസിന് ഫോൺ ചെയ്യാം. വരൂ. വരൂ. ഇതാരോ മനപ്പൂർവ്വം ചെയ്തതാണല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം, ബംഗ്ലാവിലേക്ക് മടങ്ങുന്ന വഴി സബ് ഇൻസ്പെക്ടറെ നേരിട്ട് ചെന്നുകൊണ്ട് വിവരം പറയാം. ഭവാനിയും അങ്ങോട്ട് അയക്കുകയും ചെയ്യാം. വേണ്ട, നാളെ രാവിലെ എന്റെ തുണികളും മറ്റും ഇങ്ങോട്ട് എത്തിച്ചാ മതി. ഏതായാലും സാറ് ഇവിടെ ഉണ്ടായത് വലിയ ഉപകാരമായി. ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. അങ്ങനെ അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിൽ ബാക്കി പറയണമെന്നില്ല. അപ്പുനേരെ എന്റെ പൊന്നു സാറേ, രണ്ട് തടിമാടന്മാർ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കെട്ടിയിട്ട് പോട്ടെ. സാറേ സാറുണ്ട്, ഇത് അവന്മാരെ ഏതോ അടിയന്മാരോ മറ്റോണ് ഞങ്ങൾ ഇവിടെ കെട്ടിയിട്ടത്. ജനമേ, രമയ്ക്കൊരു മുറിച്ച് കൈ കൊടുക്കും. ആർക്കൂടെ റൂമില്ല, ഇവിടെ റൂമില്ലാന്ന്. നിങ്ങളൊന്ന് ചുമ്മാ ഇല്ലേ പോട്ടെ. കൊടുത്ത് വാ, നമുക്ക് വാ. എടി ജാനമ്മേ, ഞാൻ പറഞ്ഞത് കേട്ടോ, നീ അതിന്റെ കൂടെ തനിച്ച് പോകണ്ട. നാളെ എന്റെ മുടി നഖം മാത്രമേ കാണുള്ളൂ, നോക്കിയോ. അപ്പോ മരണം ഒരിക്കലേ ഉള്ളൂ, അതും പേടിച്ച് ഇങ്ങനെ ജീവിക്കാൻ പറ്റും? ഛേ, മരണത്തിന് പേടി ഉണ്ടായിട്ടല്ല സാറേ. ആദ്യത്തെ മരണം അത് അന്തസ്സരിച്ച് സുഖത്തോടു കൂടി മരിച്ചു. എന്തിനാ കഷ്ടപ്പെട്ട് മരിക്കുന്നത്? ആരാത്? ആരാന്ന് വെച്ചാ ആരാ ഈ ടി വിയിൽ ചുറ്റിപ്പിച്ച് നടക്കുന്നത്? ഇതൊക്കെ എന്റെ ശ്രദ്ധയപ്പെടുന്നു കേട്ടോ. ആ സാറേ, ഞാൻ മണ്ണിൽ വിടർന്നു പുഷ്പങ്ങളായി ഞാൻ. അപ്പു, അപ്പു, അപ്പുവാണോ? ഒന്ന് ചുമ്മാ ഇല്ല അപ്പു. നീ ഇന്നലെയും എന്നെ പേടിപ്പിക്കാൻ നോക്കിയതാ. അങ്ങനെയൊന്നും പേടിക്കുന്നവനല്ല ഈ ദിനകരൻ. ഞാൻ അപ്പുവല്ല. പിന്നെ നിന്റെ ശബ്ദം കേട്ടാ എനിക്ക് അറിഞ്ഞുകൂടെ. അപ്പു, വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. എന്റെ പേര് രമേന്ന. രമയോ? ഓ, ഇനിയിപ്പോ യക്ഷിയാണെന്ന് പറയാനായിരിക്കും ഭാവം. യക്ഷി മഹാത്മ്യ എഴുതിയെന്ന് കരുതി യക്ഷിയെ പേടിക്കണമെന്നൊന്നുമില്ല. അപ്പു, നീ നിന്റെ യഥാർത്ഥ രൂപത്തിൽ പോവാ. എടോ കവി, എടോ ദിനകരവി, എങ്ങോട്ടായി പോകുന്നത്? എന്താ കാര്യം? ഈ അപ്പുവേ, എന്നെ പേടിപ്പിക്കാൻ നോക്കുക. നിനക്കറിയില്ലേ ഞാൻ പേടിക്കില്ല. എടോ, അത് അപ്പു അല്ലടോ, നീലമല എസ്റ്റേറ്റിലെ ഭാസ്കര മേനോന്റെ അനിയത്തിയ രമ. പുതിയ താമസക്കാരിയാണോ? നമസ്തേ രമേ, ഇതെന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പേര്?
ദിഗ്വിജയം ദിനകരൻ. കവിത എഴുത്താണ് ജോലി. എന്റെ പുതിയ കണ്ഠകാവ്യം ഇന്നലെ എഴുതി തീർന്നേ ഉള്ളൂ. പേര് യക്ഷീ മഹാത്മ്യം. ഞാനത് ചൊല്ലി കേൾപ്പിക്കാം. എന്റെ പൊന്നു ദിനകരൻ, നിന്റെ ഈ കവിതാപാരായണം ഉണ്ടെന്നറിഞ്ഞ നിന്നെ വിളിച്ചോണ്ട് വരൂല്ലായിരുന്നു. എങ്കിൽ ഞാൻ എന്റെ ആരാധകനായ അപ്പുവിനെ സമീപിക്കാം. ഞാനാണ് വാച്ച്മാൻ. ചാൻസറെ കഥ കൊടുക്കൂ. യക്ഷിപ്പാറയുടെ അടുത്ത് ശവം കിടക്കുന്നു. ദിനേശൻ സാറെ യക്ഷി പിടിച്ചു കൊന്നു. കാരണം കൊണ്ട് തന്നെ അവൻ കൊല്ലപ്പെട്ടു. കവിസാറിന്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞ യക്ഷിപ്പാറിന്റെ അടുത്തേക്ക് പോകണ്ട പോകണ്ട എന്ന്. ഇത് സംശയിക്കാൻ ഒന്നില്ല സാറേ, യക്ഷി ഒന്നുമില്ല. പൈലിമൂപ്പന്റെ മരണം ഒരു അപകടമായിട്ടേ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷെ ഇത് എന്നോടുള്ള വിരോധം കൊണ്ട് ആരോ ചെയ്തതാണ്. ഇതിനെല്ലാം കാരണം ഞാനാണ്. രമ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ഞാനിവിടെ വന്നത് കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. കരയുന്നു. രമ ഒരു മണ്ടി പെണ്ണു തന്നെ. നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല, ആത്മധൈര്യമുണ്ടെങ്കിൽ. ഈ വട്ടൊന്ന് പിടിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ വാച്ചറുദ്യം കളയുന്നു. എങ്ങോട്ടെങ്കിലും പോകാലോ, ഇങ്ങനെ പേടിച്ചു കഴിയേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും സാറ് വരുമ്പോഴേക്ക് യാഗ്രഹം ഒന്ന് സാധിപ്പിച്ചോളിയാ. നിനക്ക് എന്നെ ഒരു വിലയില്ലേ? നീ എവിടെയാണ് കയറുന്നത്? ആനപ്പുറത്തോ? ആദ്യത്തെ കയറ്റ വലുതാണ് വെച്ച് കയറുന്നത്. മാറ്റട്ടെ. നാളെ നമ്മുട വേറെ പാട്ട് പാടേ. രാജാവിൽ പാർവതിയും സ്വർഗം പൊന്മലയും ഞങ്ങൾക്ക് അങ്ങോട്ട് വരാം. ഉച്ചക്ക് ഞങ്ങൾക്ക് ഊണ് വേണ്ട കേട്ടോ. ഞങ്ങളൊരു ആഗ്രഹം കൊണ്ട് കയറിപ്പോയതാ. മണ്ണ എന്നാ പറയട്ടെ? നമുക്ക് പറ്റിയൊരു അവസ്ഥയെ Thank you.
എന്റെ കൊട്ടാരം എങ്ങനെയുണ്ട്? ഞാൻ ഇവിടെ നേരത്തെ വന്നിട്ടുള്ളതാ. ഈ സ്ഥലം ഞങ്ങളുടേതായിരുന്നു. അതറിയാം. അച്ഛനോടൊപ്പം വരുമ്പോ ഞങ്ങൾ അറ്റത്തെ മുറിയിലാണ് വിശ്രമിക്കുക. വേണമെങ്കിൽ ഇപ്പോഴും വിശ്രമിച്ചോളൂ. വേണ്ട. അന്ന് തോട്ടത്തിലൊക്കെ ഞാൻ ഓടിക്കളിക്കുമായിരുന്നു. വേണമെങ്കിൽ ഇപ്പോഴും ഓടിക്കളിക്കാം. അച്ഛനും അമ്മയും ഞാനും ഉണ്ട്. വേറെ ആരുമില്ലേ? ഒരാൾ കൂടി വരാനുണ്ട്. അച്ഛനും അമ്മയും തിരക്കിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ചാമിമുപ്പ, എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായില്ലോ. ഞാൻ നീലമല എസ്റ്റേറ്റിലെ കൃഷ്ണമേനോന്റെ മകളുടെ അമ്മയാണ്. സുഖാണോ? വലിയതമ്പ്രാൻ പോയി, എല്ലാം പോയി. ഇതാര്? പുറകോർത്ത് തമ്പ്രാന്. തമ്പ്രാട്ടിയുടെ പുടവ കൊടുക്കൽ മൂപ്പനറിയാതെ നടക്കും. ഇതിരിക്കട്ടെ. വരട്ടെ മൂപ്പ. രമ ബോർഡിംഗിൽ ചേർന്ന് പഠിക്കാൻ എന്താ കാരണം? അച്ഛൻ മരിച്ച ഒരു വർഷം കഴിഞ്ഞപ്പോ ചേട്ടൻ എന്നെ ബോർഡിംഗ് സ്കൂളിൽ ചേർത്തു. പിന്നീട് ഒരിക്കലും രമ ഈ ഭാഗത്ത് വന്നിട്ടില്ല? ഇല്ല. വെക്കേഷന് വീട്ടിൽ വന്നാൽ പോലും ഇങ്ങോട്ട് വരാൻ ചേട്ടൻ എന്നെ അനുവദിക്കാറില്ല. ഇവിടെ വരാൻ ആളുകൾക്ക് പേടിയാണ്. പണ്ട് വീട്ടുകാരുടെ കണ്ണു വെട്ടിച്ച് ഞാനിവിടെ വരുമായിരുന്നു. അന്ന് വലിയ ധൈര്യമായിരുന്നു അല്ലേ? ധൈര്യം ഇപ്പോഴും ഉണ്ട്. കാണണോ? വേണ്ട രമേ, കാലു വഴുതി വീഴും. പതുക്കെ 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 രമേ, പതുക്കെ രമേ, പതുക്കെ.
കുളിരണിയും പൊയ്കയിലേതോ കുമുദിനി തൻ തെയ്യാട്ടം, എന്നുള്ളിൽ ചന്ദ്രിക തൂകും രാഗത്തിൻ തിരനോട്ടം. കുളിരണിയും പൊയ്കയിലേതോ കുമുദിനി തൻ തെയ്യാട്ടം, എന്നുള്ളിൽ ചന്ദ്രിക തൂകും രാഗത്തിൻ തിരനോട്ടം. ഇന്നത്തെ പുലരിയിൽ പുതിയൊരു പൈങ്കിളിതൻ മണിനാദം, ഇന്നെന്റെ ഹൃദയവിപഞ്ചിയിൽ പ്രേമത്തിൻ മത്തുഗാനം. ഇന്നത്തെ പുലരിയിൽ പുതിയൊരു പൈങ്കിളിതൻ മണിനാദം, ഇന്നെന്റെ ഹൃദയവിപഞ്ചിയിൽ പ്രേമത്തിൻ മത്തുഗാനം. താനെന്താ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കിയതാ? അയ്യോ സാറേ, സാറിനെ പേടിപ്പിക്കാനല്ല, അവന്മാരുണ്ടല്ലോ പ്രേതങ്ങള്, അവന്മാർ ഈ വേഷം കണ്ട അവന്മാരെ കൂടുതൽ ആളാന്ന് വിചാരിച്ച് സലാം വെച്ച് ഒഴിഞ്ഞു പോയിക്കോളൂ. അതിനെ ചെറിയൊരു ബുദ്ധി ഉപയോഗിച്ച ഇവനെ പോലൊരു മണ്ടൻ രമോരു. ഞാൻ ബുദ്ധി ഉപയോഗിച്ച അബദ്ധമായോ? അത് ശരി. എന്തൊരു ശല്യമായത്! ഇവിടെ നോക്കടി, എന്റെ ഭാവം നിന്റെ രക്തത്തിൽ കൊള്ള. നേരിട്ട് നിങ്ങളെ കാണുന്നേക്കാൾ നല്ലത് ഇങ്ങനെ കാണുന്നതാ. ഇപ്പൊ ഒരു ചന്തൊക്കെ ഉണ്ട്. മനസ്സിലായി, മനസ്സിലായടി. എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടി. ഞാൻ കറുത്തിട്ടാണ്, സൗന്ദര്യമില്ല, കാണാൻ കൊള്ളരുതാത്തവനാണ് എന്നൊക്കെയല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ? നീ ആദ്യം പ്രസംഗിക്കുന്നും വേണ്ട. നിന്നെ കാണാൻ നല്ല ചന്തണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, വെളുത്തിട്ടാണ്, നല്ല കളറുണ്ട്. പക്ഷെ ഒക്കെ ഞാൻ സമ്മതിച്ചു. ഒരു കാര്യം നീ മറന്നുപോയി. എന്തെന്നാ? നിന്റെ അമ്മയെ പണ്ട് സായിപ്പിന്റെ ബംഗ്ലാവിൽ ജോലിക്കുന്നത് പറഞ്ഞു പറഞ്ഞു അമ്മയ്ക്ക് പറഞ്ഞു പറഞ്ഞു അമ്മയ്ക്ക് പറഞ്ഞു നീ അങ്ങനെ ഭയപ്പെടുത്തുന്നു. പണ്ടേ പക്ഷി ഗവേഷണത്തിൽ വന്നൊരു നീഗ്രോയെ നിങ്ങളുടെ വീട്ടിലേ താമസിച്ചത്. ഇനിയിപ്പോ അങ്ങനെ ആണെങ്കിൽ തന്നെ നിനക്കെന്താ വേണ്ടത്? എന്റെ അമ്മ സായിപ്പിന്റെ ബംഗ്ലാവിൽ ജോലി ചെയ്തേനെ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, നിനക്കെന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. എന്നാ എനിക്കൊന്നും വേണ്ട. ജനമേ, നമ്മൾ എന്തിനാടി ഇങ്ങനെ കാര്യമില്ലാതെ ബഹളം കൂടുന്നത്? അയ്യോ ചന്ദ്രേ, ജനമേ എന്തിനാ കരയുന്നു പറയൂ. നിങ്ങൾക്ക് അറിയില്ലേ? അയ്യോ ഈശ്വരനാണ് സത്യം, എനിക്കറിയില്ല എന്തിനാ കരയുന്നു. നമ്മുടെ ഈ ദുഃഖവും സന്തോഷവും കാണാൻ നമുക്കൊരു കുഞ്ഞില്ലാതെ പോയല്ലോ. നമുക്ക് എന്തിനാടി കുഞ്ഞ്? നീ എന്റെ കുഞ്ഞ്, ഞാൻ നിന്റെ കുഞ്ഞ്. അകത്തേക്ക് വരാം. വരൂ. ഇന്നെന്താ വലിയ ധൈര്യവതിയായിരിക്കുന്നല്ലോ. ഇനി ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഏത് അപകടത്തിൽ പെട്ടാലും എന്നെ രക്ഷിക്കാൻ ആളുണ്ടല്ലോ. അപ്പൊ ധൈര്യം മാത്രമല്ല, സ്വല്പം ബുദ്ധിയും കൂടെ ഉണ്ട്. ഏതായാലും ഞാനിന്ന് വീട്ടിലേക്ക് ഒരു കത്തയച്ചു, എനിക്ക് വേണ്ടിയുള്ള പെണ്ണന്വേഷണം നിർത്തണമെന്നും പറഞ്ഞു. ഈ വിധി വിധി എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സാധനമാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടിയവർ ഒരിക്കലും പിരിയാനാവാത്ത വിധം അടുക്കുക. ആ കൈയും നീട്ടു, ആ വലതേയും നീട്ടു.
ഇതൊരു പുതിയ തരം കെട്ടാണ്. ഉറക്കത്തിൽ എണീറ്റ് നടക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ എണീറ്റ് നടന്നാൽ എനിക്ക് ആളെ നഷ്ടപ്പെടുന്നത്. ഞാൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കാറില്ല. വേണ്ട, ഇതിന് മറ്റൊരു ഉപയോഗം കൂടെ ഉണ്ട്. ഈ ചരടിന്റെ ഈ അറ്റം എന്റെ കയ്യിൽ കിട്ടിയിരിക്കും. രമയ്ക്ക് എന്തെങ്കിലും ഭയം തോന്നിയാൽ ഈ ചരടൊന്ന് വലിച്ചാൽ മതി, ഞാൻ ഉടനെ എത്തും. താങ്ക്സ്. എന്നാ ഞാൻ പോയി കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. ആ അങ്ങനെ ചുമ്മാ ഗുഡ് നൈറ്റ് ഒന്നും പോരാ. അങ്ങനെ വഴിക്ക് വാ. വരണ്ട, കാല് പിടിക്കുന്നു. എടാ കാല് പിടിക്കുന്ന പറഞ്ഞു പിടിച്ചോട്. എടാ വയറോ, എന്താ വയറോ കയറോ ഇതെങ്ങനെ ഇവിടെ വന്ന്? ആ അത് കുറച്ച് പ്രേതങ്ങളെ കെട്ടിയിട്ടിരിക്കുക, പേടിക്കണ്ട കേട്ടോ. ആ എന്തെല്ലാം പൊട്ടാണ് ഇതെങ്ങനെ ഇപ്പം തടി രക്ഷപ്പെട്ട മതി. ഞാൻ ഇവിടുന്ന് കഷ്ടപ്പാട് ഈ വാച്ചിന് പണി മേടിച്ച് വല്ല പട്ടാളത്തിനിട്ട് പോകുന്നതല്ല ഇവിടെ പ്രേതവും പോകും. എന്റെ ബെഡ്റൂം ആക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ മുറിയാണ്. ആ എന്തെല്ലാം ഫർണിച്ചർ വേണം നീ പറ. എനിക്കെങ്ങനെ അറിയാം? രമയെ പോലൊരു പെൺകുട്ടിയെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നതെന്ന് വെക്ക്. അവൾക്ക് എന്തെല്ലാം വേണ്ടി വരും പറയൂ. അവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വേണം, വാങ്ങിച്ചു കളയാം. പിന്നെ ഡ്രസ്സുകളൊക്കെ വയ്ക്കാൻ ഒരു വാർഡ്രോബ് വേണം. ഏറ്റവും ആ ജനലിന്റെ അടുത്ത് ഒരു സോഫ സെറ്റ്. അതും സമ്മതിച്ചു, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി രമ മറന്നു. ഒരു കട്ടിൽ.
എടി ജാനമ്മേ, ഊതടി. ഞാൻ ഊതുന്നുണ്ട്. നിന്റെ തല കാണുന്നില്ലല്ലോ. എന്ത് പറ്റിയപ്പോ? കാറ്റ് പോയി സാറ്. എന്നിട്ട് ഊതി കറക്കാണോ? എനിക്ക് എനിക്ക് ഇതെല്ലാം അവന്മാരുടെ പണിയാണ്. അവന്മാര് ഇന്നലെ വന്നവന്റെ പണിയായിരിക്കും. നോക്കിട്ട് വരാം. ഹലോ, യെസ് രാജൻ. രമയെ സംരക്ഷിക്കുന്നത് അനാവശ്യമായ ജോലിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഓ യെസ്, എവിടെ വേണമെങ്കിൽ വരാം. മരിക്കാൻ എനിക്ക് പേടിയില്ല മിസ്റ്റർ. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ വരാം ഇപ്പൊ തന്നെ. രമേ, ഞാൻ പുറത്തു പോയിട്ട് വരാം. സാർ, ജീപ്പ് ഇപ്പോ റെഡി ആവും. വേണ്ട വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. രമ, പുറത്തിറങ്ങണ്ട, വരട്ടെ.
രമയോടെ സാറിന് കൂടിയില്ലേ? എന്ത്? സാറ് പോയി കുറച്ച് കഴിഞ്ഞപ്പോ ഞാനും ജാനും ഇവിടെ എല്ലാം നോക്കി കണ്ടില്ല. സാറിനൂടെ വന്നിരിക്കുന്നു വിചാരിക്കാണ് ഞാൻ. അതാ രമസാറ് വരുന്നു. രമ എവിടെ പോയിരുന്നു? കാട്ടിലൂടെ കുറച്ച് നടന്നു, സമയം പോയത് അറിഞ്ഞില്ല. ഈ പൂക്കൾ എവിടെ കിട്ടി? കാട്ടിൽ നിന്ന് പറിച്ചു. കാട്ടിലൂടെ നടക്കാൻ പേടിയില്ല അല്ലേ? എനിക്ക് നാടിനേക്കാൾ ഇഷ്ടം കാടാണ്. കാട്ടിൽ ആരും എന്നെ ഉപദ്രവിക്കില്ല. രമയ്ക്ക് കാട്ടുജാതിക്കാരുടെ വേഷം എവിടെ നിന്ന് കിട്ടി? ഇത് കാട്ടുജാതിക്കാരുടെ വേഷം അല്ലല്ലോ. കുറച്ചു മുമ്പ് കാട്ടിൽ വെച്ച് രമ എന്നെ കണ്ടില്ലേ? ഇല്ലല്ലോ. ഞാൻ വിളിച്ചപ്പോ നിൽക്കാതെ ഓടിപ്പോയില്ലേ? രാജ സ്വപ്നം കണ്ടതായിരിക്കും, ഞാൻ രാജനെ കണ്ടതേയില്ല. രമ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശരിയാ, പക്ഷേ ഇപ്പൊ അതേപ്പറ്റി എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ പറയില്ല. വേണ്ട, രമ പറയാതെ തന്നെ കണ്ടുപിടിക്കാൻ എനിക്കറിയാം. എനിക്ക് ആരോടും പിണക്കമില്ല. ഇനി നൂല് കെട്ടിയില്ലല്ലോ. ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ, ധൈര്യവതിയായില്ലേ. എന്തിനാ കരയുന്നത്? എന്റെ വിഷമങ്ങൾ രാജനറിഞ്ഞൂടാ. ഞാൻ അറിയേണ്ട കാര്യമില്ലല്ലോ. നോക്കൂ, മരിക്കാൻ വരെ ഞാൻ തയ്യാറായതാണ്. രാജനുമായി പരിചയപ്പെട്ടപ്പോഴാണ് ജീവിക്കണമെന്ന് എനിക്ക് വീണ്ടും തോന്നിയത്. എന്നെ രക്ഷിക്കാൻ രാജന് മാത്രമേ കഴിയൂ. സത്യമെല്ലാം എന്നെങ്കിലും രാജന് മനസ്സിലാകും. അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ ശേഖരപിള്ള വരുത്തിയത് ഒരു കാര്യം പറയാനാണ്. ഒരുപക്ഷെ രാജൻ അവിടെ വന്ന് വിവരങ്ങൾ അന്വേഷിച്ചേക്കും. എന്ത് ചോദിച്ചാലും അറിയില്ലെന്നേ പറയാവൂ. ശരി കുഞ്ഞു, ഏതായാലും ഇവിടെ താമസിക്കുന്നത് ശരിയല്ല. കുഞ്ഞിന്റെ അച്ഛനെ ദൈവത്തെ പോലെ ആരാധിക്കുന്ന കാട്ടിയാദിക്കാരുണ്ട്. അങ്ങോട്ടൊന്നും ആർക്കും കടന്നു വരാൻ പറ്റിയെന്ന് വരില്ല. അവിടെ താമസിക്കുന്ന നല്ലത്. എല്ലാം ആലോചിച്ച് തീരുമാനിക്കാം ശേഖരപിള്ള. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഒരു കാപ്പ് കുടിച്ചിട്ട് പോകാം. ഒന്നും വേണ്ട, എനിക്ക് അവിടെ ധാരാളം പണിയുണ്ട്. വെറുതെ അല്ല നന്നെ ഈശ്വരന്മാരെ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. ധൈര്യത്തിലാ ഇപ്പൊ എനിക്കും വന്ന് ധൈര്യം. ആ ഞാൻ ഇനി എന്റെ പേര് മാറ്റാൻ പോവാ, ശൂലപാണീന്നാക്കുക. അപ്പൂന് അന്വേഷിച്ച് നടക്കുന്ന അവന്മാര് കുഴപ്പമൊന്നും ചെയ്യും. അപ്പു എന്തോ രമയോടെ ഇല്ലേ? കുറച്ചു മുമ്പ് സാർ ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചു, ഞാൻ ഇല്ലാന്ന് പറഞ്ഞ് ഇതുവരെ അങ്ങോട്ട് പോവുകയും ചെയ്തു. Thank you.
രമേ, നീ എന്നെ വിഡ്ഢിയാക്കുകയാണല്ലേ? രമേ, രമേ, ഇത് കണ്ട സാർ, എലി അവന്മാർ ഈ പ്രദേശത്തൊന്നും വരില്ല. രമ ഇതിലെ പോകുന്നു കണ്ടോ? ഇല്ലല്ലോ. ഒരു നായ ഇതിലെ വന്നില്ലേ? ഞാൻ കണ്ടില്ല സാർ. എന്നാൽ എനിക്ക് തോന്നിയതോ? അല്ല സാറേ, അത് അവന്മാരില്ല. എന്റെ ഭഗവാനെ, ഈ ശൂലം കൊണ്ടും കാര്യമില്ലണ്ടായോ? എന്താ അവിടെ തന്നെ നിന്നത്? അനുവാദം ചോദിക്കാതെയാണ് ഇവിടെ വന്നിരുന്നത്. ക്ഷമിക്കണം. രമ പുറത്തു പോയിരുന്നു അല്ലേ? പോയിരുന്നു. കുറച്ച് കാട്ടുപൂക്കൾ കിട്ടുമോ നോക്കിയതാ. പുതിയ പൂക്കളൊന്നും വിരിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തിരിച്ചു പോന്നു. ഒഷ്യൂ, പേടിയാവുന്നു. എന്താ ഇങ്ങനെ നോക്കുന്നത്? രമേ, എനിക്ക് കുറെ സംശയങ്ങളുണ്ട്. എന്താണ്? വരൂ. രമേ, ഈ പെട്ടി തുറക്കൂ. എന്താ, ബുദ്ധിമുട്ടുണ്ടോ? ഈ കാട്ടുജാതിക്കാരുടെ വേഷം നിനക്ക് എവിടുന്ന് കിട്ടി? ഇതോ, കോളേജിൽ ഫാൻസി ഡ്രസ്സിന് സമ്മാനം കിട്ടിയതാ. ഇതെപ്പോഴും കൂടെ കൊണ്ട് നടക്കും? ഹേയ്, ഇല്ല. ഇന്ന് രാവിലെ ഡ്രസ്സ് മാറാൻ നോക്കിയപ്പോഴാണ് കണ്ടത്. വെറുതെ ഒന്ന് എടുത്തു നോക്കി, പിന്നെ അവിടെ തന്നെ വെച്ചു. എനിക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് രഹസ്യങ്ങൾ നിനക്കുണ്ട് അല്ലേ? എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറയാം, ഇപ്പോഴില്ല, പിന്നീട്. എന്നാൽ എനിക്ക് രമയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇപ്പോൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തു പറയണമെന്ന് ആലോചിക്കുകയായിരുന്നു. രമയ്ക്ക് പാടാൻ അറിയാമോ? കുറച്ചറിയാം. എങ്കിലൊരു പാട്ട് പാടും. എന്തിനാ? കേൾക്കാൻ. നിർത്തൂ. ഈ പാട്ട് എവിടുന്ന് കിട്ടി? കാട്ടിലൂടെ നടക്കുമ്പോ ദൂരെ ആരോ പാടുന്നത് കേട്ടു. എനിക്കിഷ്ടമായി, അതുകൊണ്ട് പഠിച്ചു. ഞാൻ വാങ്ങിയ എസ്റ്റേറ്റ് രമയുടെ അച്ഛൻ്റെതായിരുന്നല്ലോ. അത് തിരിച്ചു കിട്ടണമെന്ന് രമയ്ക്കുണ്ടോ? അത് എന്റേത് കൂടി ആകുമെന്ന് എനിക്കറിയാമല്ലോ. അത് നിശ്ചയിക്കാറായിട്ടില്ല. എന്നെ വിശ്വാസമില്ലാത്ത ഒരു പെൺകുട്ടിയോടുകൂടി ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. രാജന് എനിക്ക് വിശ്വാസമാണ്. പക്ഷേ എനിക്ക് നിന്നെ വിശ്വാസമില്ല. എത്ര തവണ ചോദിച്ചിട്ടും നീ എന്റെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല. ഇപ്പോഴും നീ എന്നെ വഞ്ചിക്കുകയാണ്. കഴിഞ്ഞതെല്ലാം മറന്നേക്കും. ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. Thank you.
മിസ്റ്റർ രാജൻ, ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നെങ്കിലും നിങ്ങൾ ഇവിടെ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. ശേഖരപിള്ള? അതെ, ഞാൻ തന്നെ. നീ എന്നെ പലപ്പോഴും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. നിന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പലവരും ഞാൻ ശ്രമിച്ചു നോക്കി. പൈലി മൂപ്പന്റെയും നിന്റെ സുഹൃത്തായിരുന്ന കവിയുടെയും മരണം നിനക്കൊരു പാഠമായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ നീ പഠിച്ചില്ല. പൈലി മൂപ്പനെയും ദിനകരനെയും കൊന്നത് പ്രേതങ്ങളല്ല, മനുഷ്യരാണ്. ഇനി നീ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇന്ന് വരെ ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ നിന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ? അത് സാധിപ്പിക്കാതിരിക്കുന്നത് തെറ്റല്ലേ? രജനി, ഇത് രമയല്ല, രജനി. എന്റെ സഹോദരിയുടെ മകൾ, രമയുടെ അച്ഛന്റെ മകൾ. എന്റെ അനിയത്തി പാവമായിരുന്നു. ഭാര്യ മരിച്ച ദുഃഖവുമായി വന്ന മുതലാളി അവളുടെ സൗന്ദര്യത്തിൽ ആശ്വാസം കണ്ടെത്തി. എന്നെ അന്വേഷിച്ച് ഞാനില്ലാത്തപ്പോ എന്റെ വീട്ടിൽ വരാറുള്ള മുതലാളിയെ എനിക്ക് മനസ്സിലായത് വളരെ വൈകിട്ടാണ്. എന്റെ അനിയത്തി ഗർഭിണിയായതിനു ശേഷം അവളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ അയാളുടെ കാലു പിടിച്ച് അപേക്ഷിച്ചു. പക്ഷെ പണം കൊണ്ടെല്ലാം മറക്കാമെന്ന് വിശ്വസിച്ചിരുന്ന അയാൾ അതിന് വഴങ്ങി. എന്റെ അനിയത്തി പ്രസവത്തിൽ മരിച്ചു. നേരിട്ട് പകരം ചോദിക്കാൻ അന്ന് എനിക്ക് ശേഷി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നാട്ടുകാരുടെ അപവാദത്തിൽ നിന്ന് രക്ഷപ്പെടാനായി അധികം ആരും കടന്നു വരാത്ത ഈ പ്രദേശത്ത് ഒരു കാട്ടുപെണ്ണായി ഉള്ള ഞാൻ വളർത്തി. എന്റെ ഈ കൈകൊണ്ട് തന്നെ അവനെ കൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ അയാൾ മരിച്ചു. ഇനി എനിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, രമയെ കൊന്ന് ആ സ്ഥാനം ഇവൾക്ക് നൽകുക. രമ മരിച്ചെന്ന് ആരും പറയേ, അവളുടെ അതേ രൂപമാണല്ലോ ഇവളും. ഒരു സുപ്രഭാതത്തിൽ രമയുടെ ചേട്ടൻ ഭാസ്കരമേനോൻ മരിച്ചുപോയെന്ന് ലോകമറിയും. ഇവളിൽ കൂടി നീലവല എസ്റ്റേറ്റ് ഞാൻ സ്വന്തമാക്കും. അമ്മാവ, ഇദ്ദേഹത്തെ എന്തിനാ ഉപദ്രവിക്കുന്നത്? അഴിച്ചുവിടും. മണ്ടിപ്പെണ്ണെ, ഇവൻ രക്ഷപ്പെട്ടാൽ എന്റെ എല്ലാ പദ്ധതിയും പൊളിഞ്ഞില്ലേ? മിസ്റ്റർ രാജൻ, ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് നിങ്ങളെ കൊല്ലാം, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. നിങ്ങൾ എപ്പോഴും രക്ഷപ്പെടുത്താനുള്ള ആ പെണ്ണുണ്ടല്ലോ രമ, അവളെ ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ടുവരും. അവളുടെ രക്ഷകർത്താവിന്റെ മുമ്പിൽ വെച്ച് വേണം അവൾ മരിക്കാൻ. എന്നിട്ട് ഞാൻ നിങ്ങളെ കൊല്ലുകയും. മിസ്റ്റർ രാജൻ, ഞാൻ ജനിച്ചു വളർന്നത് ഈ നാട്ടിലാണ്. യക്ഷിപ്പാറയിൽ മറ്റൊരാൾ കാൽ കുത്താൻ ഞാൻ സമ്മതിക്കില്ല. ചേച്ചി, ചേച്ചി എന്നെ അറിയില്ല അല്ലേ? എന്റെ പേര് രജനി. ഒരു കാട്ടുപെണ്ണായി വളരേണ്ടി വന്ന ചേച്ചിയുടെ അനിയത്തി. എന്റെ അനിയത്തിയോ? അതെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലായത് ഇന്നാണ്. വിവരങ്ങളെല്ലാം ഞാൻ പറയാം, പക്ഷെ അതിനു മുമ്പ് ചേച്ചിയുടെ വേഷം എനിക്ക് തരണം. എന്റെ വേഷം ചേച്ചിക്കും. എന്തിന്? രാജേട്ടന്റെയും ചേച്ചിയുടെയും ജീവൻ അപകടത്തിലാണ്. രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ആലോചിച്ച് നിൽക്കാൻ നേരമില്ല. ടിവിയിലുണ്ടാവും, ഇനി താമസിപ്പിക്കണ്ട, വരൂ.
രജനി മാറി നിൽക്ക്. ഞാൻ രജനി അല്ല, രമയാണ്. രമയോ? അതെ, നടന്ന സംഭവങ്ങളെല്ലാം രജനി എന്നോട് പറഞ്ഞു. അവൾ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഈ വേഷം ഇട്ടത്. അപ്പൊ രജനി അവിടെ? ടീബിയിലുണ്ട്, എന്റെ വേഷത്തിൽ. വേഗം കെട്ടഴിക്കൂ, അവരങ്ങോട്ടാണ് പോയത്. രമ ഇവിടെ നിൽക്കും, ഈ വേഷത്തിൽ മറ്റാരും കാണുന്നു. അപ്പൊ രമ ഇവിടെ? ഇപ്പൊ ചേരള ഉണ്ടായതുള്ളൂ, ചേട്ടൻ വന്നു. അവളെ ശേഖരമുള്ള കൊണ്ടുപോയി. ഇത്രേ വേഗം വരും. എന്താ രമ്യ ഈ വേഷത്തിൽ? എന്താ മിസ് രാജൻ ഉണ്ടായത്? ഞങ്ങളിപ്പോ വന്നതേ ഉള്ളൂ, വന്നപ്പോൾ ആരെയും കണ്ടില്ല. പറയാൻ കുറച്ച് അധികമുണ്ട്, വരൂ നമുക്ക്. എങ്ങോട്ടാണ്? എല്ലാം പിന്നെ പറയാം, കയറും. രജനിയും കൊണ്ട് അവൻ പോയി, ഇനി അവൻ എന്നെ തോൽപ്പിച്ചുകൂടാ. ഇവളെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരും. മിസ്റ്റർ പിള്ളേ, അതിനു വേണ്ടി ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. രാജൻ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഇത്ര വലിയ വഞ്ചകനാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. രജനിയാണ് അമ്മാവന്റെ അനന്തരവൾ. ചേച്ചിയെ കൊല്ലുകയാണ് അമ്മാവന്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം വേഷം മാറ്റിയതാണ്. ചേച്ചി പാവമാണ് അമ്മാവ. രജനി കരയരുത് ചേച്ചി. ചേച്ചിയെ രക്ഷിക്കാനും സ്നേഹിക്കാനും രാജേട്ടനുണ്ടല്ലോ. നിങ്ങൾ സുഖമായി ജീവിക്കൂ, അതാണ് എനിക്ക് ആനന്ദം. രജനി, എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി
നീ നിന്റെ ജീവിതം കളഞ്ഞല്ലോ. അനിയത്തി, സത്യം നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ രമയോടൊപ്പം തന്നെ ഞാൻ നിന്നെ വളർത്തുമായിരുന്നു. സാരമില്ല ചേട്ടാ, മരിക്കുന്നതിന് മുമ്പെങ്കിലും നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞല്ലോ, എനിക്ക് സമാധാനമായി. രാജേട്ടനറിയാതെ തന്നെ ഞാൻ രാജേട്ടനെ സ്നേഹിച്ചിരുന്നു, ആരാധിച്ചിരുന്നു, എപ്പോഴും കാണാൻ കൊതിച്ചിരുന്നു. തെറ്റായിപ്പോയി, ക്ഷമിക്കൂ. എന്റെ ചേച്ചി ഭാഗ്യവതിയാണ്. ഞാൻ എനിക്ക് ആ പെൺകുട്ടിയോട് സഹതാപം തോന്നുന്നു. ആട്ടെ, ഈ കഥ നിങ്ങൾക്ക് ഇത്ര വിശദമായിട്ട് എങ്ങനെ അറിയാൻ കഴിഞ്ഞു? ആ രജനി ഞാനായിരുന്നു.